പ്രാർത്ഥിച്ച് വിവാഹ ശുശ്രൂഷ ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ സർവവല്ലഭനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങൾ ഡേവിഡിന്റെയും സുമിയുടെയും ഡാനിയലിന്റെയും ജൂലിയുടെയും വിവാഹത്തിനായി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായിട്ട് സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന ബന്ധുമിത്രാദികൾ, കർത്തൃദാസന്മാർ, ഭവനാംഗങ്ങൾ എന്നിവരെയെല്ലാം അങ്ങയുടെ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നടക്കുന്ന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് കർത്താവ് സഹായിക്കുമാറാകണം എന്നും അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങൾക്കിട വരുത്തണമേ. മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കിയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ. ഈ സമയത്ത് ക്വയർ ഒരു മ്യൂസിക് ആലപിക്കുകയും അപ്പോൾ വധൂവരന്മാർക്ക് ദയവായി ഉള്ളിലേക്ക് വന്ന് പ്രവേശിക്കുകയും ചെയ്യാവുന്നതാണ്. തുടർന്ന് സിമിയും ജൂലിയും
സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഈ സമയത്ത് പ്രിയപ്പെട്ടവരോടുള്ള ബഹുമാന സൂചകമായി സദസ്സിന് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ ആദ്യമായിട്ട് ബ്രദർ ഡേവിഡ് ജോയ് പേരൻസുമായിട്ട് ഈ സ്റ്റേജിലേക്ക് കടന്നു വരും. അതിന് പ്രകാലെ പ്രിയ പൈതൽ സിമി പേരൻസുമായിട്ട് ദയവായി സ്റ്റേജിലേക്ക് വരുമാറാകണമേ എന്ന് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്ലീസ് ബി സ്റ്റാൻഡ്. എന്നെ മാനിക്കുന്ന ദൈവം
എന്നെ വഴി നടത്തും ദൈവം, നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി, എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. പാസ്റ്റർ ജോൺ തോമസ്, ദയവായി മുൻപോട്ട് കടന്നു വരുന്ന പാസ്റ്റർ ജോൺ തോമസ് മാവേലിക്കര. ഈ പ്രോഗ്രാം ഷീറ്റിൽ പേരുള്ള കർത്താവിൻ്റെ ദാസന്മാർ ദയവായി ഈ സ്റ്റേജിലേക്ക് വരുമാറാകണമെന്ന് ഓർപ്പിക്കുന്നു. പാസ്റ്റർ പ്രകാശ് മാത്യു, പാസ്റ്റർ കെ എം ഫിലിപ്പ്, പാസ്റ്റർ പി എൽ അലക്സാണ്ടർ, പാസ്റ്റർ ജോൺ തോമസ് മാവേലിക്കര, പാസ്റ്റർ ചന്ദ്രൻ, അതോടൊപ്പം പാസ്റ്റർ ബിജു ടി ഫിലിപ്പ്. പ്രിയ ദൈവദാസന്മാർ ദയവായി മുൻപോട്ട് കടന്നു വരണമേ. ദൈവസന്നിധിയിൽ എല്ലാവർക്കും ഇരിക്കാം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ തോമസ് ഇപ്പോൾ 45-ാം സങ്കീർത്തനം നമുക്ക് വേണ്ടി വായിക്കുമല്ലോ. പ്ലീസ് നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം ഒരു പ്രാവശ്യം കൂടെ. നമ്മുടെ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്ന കർത്താവിൻ്റെ ദാസൻ പെട്ടെന്ന് സിക്കായി, അതുകൊണ്ടാണ് പെട്ടെന്നൊരു ക്രമീകരണം ചെയ്യേണ്ടി വന്നത്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ തോമസ് ഇപ്പോൾ 45-ാം സങ്കീർത്തനം നമുക്ക് വേണ്ടി വായിക്കും. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. 45-ാം സങ്കീർത്തനം. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോലാകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിൻ്റെ അധരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവേ, നിൻ്റെ വാളരയ്ക്ക് കെട്ടുക. നിൻ്റെ തേജസ്സും നിൻ്റെ മഹിമയും തന്നെ സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലങ്കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ച് തിരുമാറാകട്ടെ. നിൻ്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു, ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു, രാജാവിൻ്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നുമെന്നേക്കുമുള്ളതാകുന്നു, നിന്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ കുട്ടികാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാദം നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഒഫീർ തങ്കമണിഞ്ഞ് നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്ക, നോക്കുക, ചെവിചായിക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സ്വർനിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നുമെന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ചന്ദ്രൻ ഇപ്പോൾ ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ സഹായിക്കുമല്ലോ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, വിലപ്പെട്ട നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പ്രഭാതം കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഡാനിക്കായി പ്രാർത്ഥിക്കുന്നു. ഡേവിഡിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം.
പെരിയ കുഞ്ഞുങ്ങളുടെ ബാല്യം മുതൽ ദൈവം സൂക്ഷിച്ചു നടത്തിയ വഴികൾക്കെല്ലാം നന്ദി അർപ്പിക്കുന്നു. സമയമായപ്പോൾ കർത്താവ് തൻ്റെ മക്കൾ തക്കത്തുണി ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. പെരിയ കുഞ്ഞുങ്ങളുടെ യുവാക ശുശ്രൂഷ ഇന്ന് പകൽക്കാലം വിളവ് നടത്തപ്പെടുമ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിപ്പാനിടയാക്കണമേ. ചിത്രം നടന്ന ദാസനെ കർത്താവ് സഹായിക്കണമേ. ജനത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. സ്തോത്രം. ഏതെൻ പുങ്കാവനത്തിൽ അതാവിനെയും ഹവമായിരുന്നു യോജിപ്പിച്ച ദൈവം പ്രിയമുള്ളവരെ അങ്ങയുടെ കരം പിടിച്ച് യോജിപ്പിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ശാരീരികമായി, മാനസികമായി, ആത്മീയമായി കുടുംബജീവിതത്തിലെ സകല നന്മകളാലും ദൈവം അവർക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആദ്യോടൊന്നും അങ്ങയുടെ സാന്നിധ്യം മറവിൽ പൊതിയണം, മഹത്വമെല്ലാം എടുക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. ദയവായി ഇരിക്കാമല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന നാമം മഹത്വപ്പെടട്ടെ. കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മെല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ ദൈവത്താൽ നിശ്ചയിക്കപ്പെടുകയും നിയോഗിക്കപ്പെടുകയും ചെയ്തതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രിയ ഡേവിഡിൻ്റെയും സിമിയുടെയും ഡാനിയലിൻ്റെയും ജൂലിയുടെയും വിവാഹത്തിനായിട്ട് ഒത്തുകൂടുവാൻ സർവശക്തനായിരിക്കുന്ന കർത്താവ് നമുക്ക് കൃപ നൽകി. കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ പ്രത്യേകാല ഈ വിവാഹ ശുശ്രൂഷയെ ആശീർവദിപ്പാനായി കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എം എ വർഗീസ്, സിമി കർത്താവിനെ ആരാധിക്കുന്ന കോതമംഗലം ഐ പി സി ദൈവസഭയിലെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ എം ജോയ്, പ്രിയ പൈതൽ ജൂലി കർത്താവിനെ ആരാധിക്കുന്ന കുറ്റിക്കോണം ഐ പി സി സഭയിലെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജി സോളമൻ, അതുപോലെ വേദിയിൽ ഉപസ്ഥിതരായിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെയും പേരൻസിനെയും സഹോദരങ്ങളെ അതിഥികളായി ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്ന ഏവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വിവാഹ ശുശ്രൂഷയിലേക്ക് ഞാൻ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നാം ഉദ്ദേശിച്ചതിലും ഏകദേശം അധികം വൈകിയാണ്. ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ ശുശ്രൂഷ ഇവിടെ ആരംഭിപ്പാൻ ഇടയായത്. അതിൽ ദൈവമക്കൾ പ്രിയപ്പെട്ടവർ സദയം സഹകരിക്കുമാറാകണം എന്ന് ആരംഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. വളരെ അനുഗ്രഹീതമായ സമയമാണിത്. പ്രാർത്ഥിച്ചു തുടങ്ങിയ ഈ ശുശ്രൂഷയിൽ തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ ദൈവത്താൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടതായ കുടുംബജീവിതമെന്ന മഹത്തായ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇന്ന് പ്രിയ ഡേവിഡും സിമിയും ഡാനിയലും ജൂലിയും പ്രവേശിക്കുമ്പോൾ അതിനെ പ്രാർത്ഥിക്കുവാനും ആശീർവദിപ്പാനുമായി നാം ഇവിടെ ഒരുമിച്ച് കൂടുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. ഇന്നിവിടെ നടക്കുന്ന ഈ വിവാഹ ശുശ്രൂഷയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ഡേവിഡും ഡാനിയലും അവർ ഒരുമിച്ച് ജനിച്ചു, അർത്ഥാൽ ട്വിൻസായി ഇരട്ടകളായി പിറന്നു. പ്രിയ കുഞ്ഞുങ്ങളുടെ ഭൂമിയിലെ ജീവിതത്തിൻ്റെ ആരംഭ നിമിഷം തുടങ്ങി ഇതുവരെ കർത്താവ് അവർക്ക് കൃപ ചെയ്തു. അവർ ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ച് കളിച്ചു, ഒരുമിച്ച് വളർന്നു. ഇന്നവർ ഒരുമിച്ച് വിവാഹിതരാകുന്ന ദിവസം കൂടെയാണ്. പ്രിയ സഹോദരന്മാരായിരിക്കുന്ന ഡേവിഡിനെയും ഡാനിയലിനെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങൾ, ഡാളസിൽ കർത്താവിനെ ആരാധിക്കുന്ന ഹാർബർ ചർച്ച് ഓഫ് ഗോഡിലെ സീനിയർ പാസ്റ്ററാണ് ഞാൻ. പ്രിയ കുഞ്ഞുങ്ങളുടെ നിർബന്ധത്തിലാണ് ഇന്ന് പകൽക്കാലം ഈ വിവാഹത്തിന് വേണ്ടി മാത്രം ഇവിടെ കടന്നു വരുവാൻ എനിക്കിടയായത്. പ്രിയ സഹോദരന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സഹോദരന്മാരെക്കുറിച്ച് ഒരു വാക്കിൽ പറഞ്ഞാൽ കർത്താവിന് വേണ്ടി വളരെ അത്യധ്വാനം ചെയ്യുന്ന ഒരു കുടുംബത്തിൽ പിറക്കുവാൻ ദൈവം അവർക്ക് കൃപ നൽകി. തങ്ങളുടെ മാതാപിതാക്കൾ സുവിശേഷത്തിന് വേണ്ടി
ത്യാഗം സഹിച്ച് പലയിടങ്ങളിലും കടന്നു ചെന്ന് സഭകൾ സ്ഥാപിച്ച് ശുശ്രൂഷകന്മാരെ നിയോഗിച്ച് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു കുടുംബം എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആ കുടുംബത്തിൽ എൻ്റെ അറിവിൽ ഏകദേശം 5 ശുശ്രൂഷകന്മാരുണ്ട് എന്നുള്ളത് ദൈവസഭയ്ക്ക് വളരെ അഭിമാനാർഹമായ ഒരു കാര്യമാണ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോയിയുടെ സഹോദരങ്ങളിൽ 5 പേർ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഇന്ന് പകൽക്കാലം ഈ പ്രിയ ഡേവിഡും ഡാനിയേലും ആയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവരുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കാനിടയാകുന്നു. ഡാളസിൽ പ്രിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവർ ആത്മീയ ജീവിതത്തിൽ കാണിക്കുന്ന ശുഷ്കാന്തി എനിക്ക് നന്നായിട്ടറിയാം. അതിൽ മാത്രമല്ല അവരുടെ സ്വഭാവം. ചില വർഷങ്ങളായി ആ പട്ടണത്തിൽ പാർക്കുമ്പോൾ പാശ്ചാത്യ രാജ്യം നൽകുന്ന സുഗലോലുപതികളിൽ മയങ്ങിപ്പോകാതെ ആത്മീകമായി നിലനിന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ പ്രിയ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് ഇടവരുത്തുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ പൈതൽ സിമിയെക്കുറിച്ചും ജൂലിയെക്കുറിച്ചും ഒക്കെ കേൾക്കുവാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. അവരും അതേപോലെ തന്നെയുള്ള ആത്മീക പശ്ചാത്തലത്തിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് അറിയുമ്പോൾ ദൈവത്തിന് ഞാൻ മഹത്വം അർപ്പിക്കുകയാണ്. സമയം വളരെ കടന്നുപോയതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്തുവാൻ ഇവിടെ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനാപൂർവം നമുക്ക് തുടർന്നുള്ളതായിരിക്കുന്ന സമയങ്ങൾ ദൈവ സന്നിധാനത്തിൽ ആയിരിക്കാം. ഇവിടെ 2 വിവാഹ ശുശ്രൂഷകൾ നടക്കുന്നത് കൊണ്ട് അതിനനുസരിച്ച് സമയം നമുക്ക് വളരെ ആവശ്യമാണ് എന്നറിയാം. അതുകൊണ്ട് പ്രോഗ്രാം ഷീറ്റിൽ പേർ തന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, വളരെ നിങ്ങളുടെ സഹകരണം ഞങ്ങൾ ആ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തന്നെ സദസ്സും ആ സമയത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കി ക്ഷമയോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധാനത്തിൽ ആയിരിക്കുമാറാകണമേ എന്നോർപ്പിക്കുകയാണ്. തുടർന്ന് നാം 2 കർത്താവിൻ്റെ ദാസന്മാരിൽ നിന്ന് ശ്രവിക്കുവാൻ പോവുകയാണ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ എം ജോയ് ആദ്യമായി മുൻപോട്ട് കടന്നു വന്ന് 5 മിനിറ്റിനുള്ളിൽ തനിക്ക് കർത്താവ് കൊടുത്തിരിക്കുന്ന ആശയത്തെ ദൈവസഭയിൽ പ്രസ്താവിക്കും. അതിനുശേഷമായിട്ട് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജി സോളമൻ മുൻപോട്ട് കടന്നു വന്ന 5 മിനിറ്റുകൾ താനും ദൈവസന്നിധിയിൽ സമയത്തെ വിനിയോഗിക്കും. പ്രാർത്ഥനാപൂർവം ദൈവസന്നിധാനത്തിലായിരിക്കാം. പ്രിയ കർത്തൃദാസന്മാരെ ആയതിനായി ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, സമയം വളരെ പരിമിതമാണ്. ഞാൻ സിമിയുടെ സഭയിലെ പാസ്റ്ററാണ്, ജോയി, കോതമംഗലം സിഹിയോൻ ഐ പി സി ചർച്ച്. മകളെക്കുറിച്ച് ഒരു വാക്ക് മാത്രം പറഞ്ഞ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവുള്ളൊരു മകളാണ് ഞങ്ങളുടെ മകൾ സിമി. ഇനി അതിൻ്റെ അപ്പുറത്തൊന്നും പറയണ്ട. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ആ വ്യക്തി ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ച് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയായിരിക്കും. ആ ഗുണം ഞങ്ങളുടെ സിമിയിലുണ്ട്. ഡേവിഡ് നിശ്ചയമായും മകൾ സിമിയെ ഭാര്യയായി ലഭിക്കുന്നതുകൊണ്ട് ഭാഗ്യവാനായിരിക്കും. അതുപോലെ ഡാനി, ജൂലി ഇവരെക്കുറിച്ചൊക്കെ അവരുടെ കർത്തൃദാസന്മാർ സംസാരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് മാത്രം. എന്നെ യഹോവയുടെ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് ഒരു മോവാബി സ്ത്രീയായ രൂത്തിനെ. ഹല്ലേലൂയ. സ്തോത്രം. ഒരു യോഗ്യതയുമില്ലായിരുന്നു. യഹോവയുടെ സഭയിൽ 10 തലമുറ പോലും പ്രവേശിക്കരുത് എന്ന് തിരുവെഴുത്തിൽ വായിക്കാൻ കഴിയുന്നു. എന്നാൽ അവളുടെ വായിൽ നിന്ന് അവൾ ഒരു വാക്ക് പറഞ്ഞു, നവോമിയോട്, നിന്റെ ദൈവം എൻ്റെ ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. ജീവനുള്ള ദൈവത്തെ അവൾ ഹൃദയത്തിൽ സ്വീകരിച്ചു. പിന്നെ അവളുടെ ജീവിതമെല്ലാം ഏറ്റെടുത്തത് യഹോവയായിരുന്നു. അവർ ഇരുവരും ബത്ലേഹേം വരെ വന്നു എന്നാണ് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ മറ്റൊരു പെൺകുട്ടിയുണ്ടായിരുന്നു,
ഓർപ്പ അവൾ മോവാബിലേക്ക് മടങ്ങിപ്പോയി. പട്ടണവാതിക്കലിരിക്കുന്ന സാക്ഷികൾ മൂപ്പന്മാർ ആ മകളെക്കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. നിന്റെ ഭവനത്തിൽ വന്നിരിക്കുന്ന ഈ മകൾ റാഹേലിനെ പോലെയും ലേയെപ്പോലെയും ആയിരിക്കട്ടെ. അവർ ഇരുവരുമല്ലോ ഹല്ലേലൂയ സ്തോത്രം ദൈവസഭ പണിതത്. അപ്പോൾ യഹോവയുടെ സഭയുടെ പണിക്ക് യഹോവയാം ദൈവം തിരഞ്ഞെടുത്ത രണ്ട് സഹോദരിമാരായിരുന്നു ലേയയും റാഹേലും. ഇസ്രായേൽ ഗ്രഹം, സോറി, ദൈവസഭയല്ല, ഇസ്രായേൽ ഗ്രഹം പണിതത്. ഹല്ലേലൂയ സ്തോത്രം. ആ ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ പണിക്ക് യഹോവയാം ദൈവം തിരഞ്ഞെടുത്ത രണ്ട് സഹോദരിമാരുടെ ഒപ്പം 10 തലമുറ പോലും ദൈവസഭയിൽ പ്രവേശിക്കരുതെന്ന് പ്രമാണത്തിൽ എഴുതിയ പ്രമാണത്തിന് മാറ്റം വരുത്തി യഹോവയാം ദൈവം രൂത്തിനെ അവിടെ കൊണ്ടുവന്ന് അനുഗ്രഹിച്ചു. അവൾക്ക് കൊടുത്ത തലമുറ വളരെ അനുഗ്രഹിക്കപ്പെട്ടു. ആ തലമുറയിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തു ജനിക്കുവാനിട വന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇതിൻ്റെ അപ്പുറത്തൊന്നും പറയാനില്ല. ഇങ്ങനെ ഒരു രൂത്തും ബോവസും ഒരു കുടുംബജീവിതം നയിച്ചതുപോലെ ഈ രണ്ട് മക്കളും ഡേവിഡ്, ഡാനി, അവർക്ക് ദൈവം നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ഭാര്യമാർ, അവർ ഒന്നിച്ച് കർത്താവിൻ്റെ വചനമനുസരിച്ച് ദൈവസഭ പണിയട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് പിൻവാങ്ങുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിനൊരു നന്ദി കരയേറ്റാമല്ലോ. ഹല്ലേലൂയ. കർത്താവിൻ്റെ പൊന്നനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകലിൽ പ്രിയ ഡേവിഡിൻ്റെയും ദാനിയലിൻ്റെയും വിവാഹത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരുമിച്ച് ഇവിടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം നൽകിയ നല്ല അവസരത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ വിവാഹ ശുശ്രൂഷയുടെ ചെയർമാനായിരിക്കുന്ന ബഹുമാനിയ കർത്തൃഭൃത്യൻ പാസ്റ്റർ എബി മാമൻ ഇന്ന് പകൽ ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷ ആശീർവദിക്കുന്ന ബഹുമാനിയനും ആദരണീയനുമായ കർത്തൃദാസൻ പാസ്റ്റർ എം എ വർഗീസ്, മറ്റ് വേദിയിലായിരിക്കുന്ന അനുഗ്രഹീതരായ കർത്തൃഭൃത്യന്മാർ, ഇരു കുടുംബങ്ങളിൽ നിന്നും കടന്നു വന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിലുള്ളതായ വന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. ഇന്ന് ഇവിടെ ആയിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പുനലൂർ കുറ്റിക്കോണം ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കുടുംബമാണ് കിടങ്ങാലിൽ കുടുംബം. ആമേൻ. പ്രിയ സണ്ണിചാൻ, പ്രിയ ജിജി സിസ്റ്റർ, ജൂലിയുടെ പിതാവും മാതാവും ഞങ്ങളുടെ സഭയ്ക്ക് ഒരു വലിയ അനുഗ്രഹമാണ്. സണ്ണിചാൻ്റെ സഹോദരങ്ങൾ ഇന്ന് പകൽ ഇവിടെ ആയിട്ടുണ്ട്. പ്രിയ മാമച്ചായൻ, മോനച്ചായൻ, അലക്സച്ചാൻ, ആമേൻ, ആനിമാമ കുടുംബം, ആ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവർ 3 സഹോദരങ്ങൾ ഞങ്ങളുടെ സഭയുടെ അംഗങ്ങളാണ്. അതുപോലെ തന്നെ ജിജി സിസ്റ്ററെ പ്രിയ പിതാവ് ഇന്ന് പകലിൽ നമ്മോടൊരുമിച്ച് ഈ വേദിയിലുണ്ട്. ദീർഘവർഷങ്ങൾ ഇന്ത്യൻ പെന്തക്കോസ് ദൈവസഭയിൽ വിവിധ ഇടങ്ങളിൽ കർത്തൃവയലിൽ ശക്തമായി ചുമല കൊടുക്കുവാൻ ബഹുമാനിയ കർത്തൃദാസൻ പാസ്റ്റർ പി എൽ അലക്സാണ്ടർ കുടുംബത്തെയും ദൈവം അവിടുന്ന് കരങ്ങളെടുത്ത് ഉപയോഗിച്ചു. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട 2 തലമുറകളെ ദൈവം തനിക്ക് വേണ്ടി ദാനം കൊടുത്തു. തൻ്റെ മകൻ ബ്രദർ ബിജു അലക്സാണ്ടർ കുടുംബമായി ഇവിടെ ആയിരിക്കുന്നു. ജിജി സിസ്റ്റർ മാതാവ് ഇവിടെ വന്നിട്ടുണ്ട്. പ്രിയ സണ്ണിച്ചാൻ്റെ മാതാവ് വളരെ പ്രായാധിക്യത്തിലായതുകൊണ്ട് ഇത്രയും ദീർഘം ദൂരെ യാത്ര ചെയ്തു വരുവാൻ കഴിയാഞ്ഞതുകൊണ്ട് വാത്സല്യ മാതാവ് ഭവനത്തിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുന്നു. പ്രിയ സണ്ണിച്ചാൻ്റെയും ജിജി സിസ്റ്ററെയും കുടുംബജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട 3 തലമുറകളെ ദൈവം അവർക്ക് നൽകി. മൂത്ത മകളാണ് ജൂലി മേരി സണ്ണി, 2 മകൾ ജിലു, 3 ആമേ ജിയ. പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട മുത്തുകളാണ് ഈ പ്രിയ കുഞ്ഞുങ്ങൾ. പ്രത്യേകാൽ ജൂലി മോളെ ഓർത്ത് കർത്താവിനെ മഹത്വകരേറ്റുകയാണ്. സഭയുടെ എല്ലാ ആത്മീയ കാര്യങ്ങൾക്കും സജീവമായി മുന്നിൽ നിന്ന് പ്രവർത്തിക്കുവാൻ പ്രിയ പൈതലിന് ദൈവം
ആമിൻ ഭാഗ്യം കൊടുത്തു. സൺഡേ സ്കൂൾ, പി ഒ പി, ഇങ്ങനെയുള്ളതായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആമീൻ അവൾ വളരെ വ്യക്തിമുദ്ര പതിച്ച ഒരു പൈതലാണ്. എപ്പോഴും അവളുടെ മുഖത്തൊരു പുഞ്ചിരിയാണ് കാണാൻ കഴിയുന്നത്. സൗമ്യതയുടെ ഒരു ഉറവിടമാണ് ജൂലി മോള്. സ്തോത്രം. മാന്യമായ വിദ്യാഭ്യാസം ദൈവവക്ക് കൊടുത്തു. ഫാമിലി കഴിഞ്ഞു. കോയമ്പത്തൂര് ആമീൻ ആയിരിക്കുമ്പോൾ തൻ്റെ ആ പ്രിയ പൈതൽ കടന്നു പോകുന്ന ചർച്ചിലെ ബഹുമാന്യ കർത്തൃദാസന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. ആമീൻ. ബിജു പാസ്റ്റർ, അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ കൂടെ പുനലൂരിൽ നിന്ന് ടൗണിൻ്റെ ഐ പി സി സഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന പാസ്റ്റർ ബിജു ടി ഫിലിപ്പ് ആമീൻ ഞങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നു. ആ കർത്തൃപ്രത്തനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കുറ്റിക്കോണം ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയ്ക്ക് വളരെ അനുഗ്രഹമാണ് ആമീൻ ഇന്നത്തെ ദിവനം. ആമീൻ പ്രിയ ജൂലിമോളുടെ വിവാഹം എന്നുള്ളത്. ആമീൻ പ്രിയ ഡാനിയലിനെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ ആമീൻ സന്തോഷമുണ്ട്. അനുഗ്രഹീതനായ കർത്തൃപ്രത്യൻ പാസ്റ്റർ ആമീൻ ജോയി മാത്യുവിൻ്റെ ആമീൻ ജോയ മോനിയമ്മ ആമീൻ പ്രിയദാസിയുടെയും പ്രിയ മകൻ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ പൈതൃകത്തിൽ വളർന്ന് ആമേ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി നിലകൊള്ളുന്നതായ ആ പ്രിയ കുഞ്ഞുങ്ങൾ ഇന്ന് പകൽ ആമേ ഉഭയസമ്മതത്താലും ഹസ്തദാനത്താലും ദൈവവചനത്താലും ഒന്നായിത്തീരുന്നത് എത്ര അനുഗ്രഹമാണ്. തൻ്റെ സഹോദരൻ ആമേൻ ഡേവിഡ് ആമേൻ തനിക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന മകൾ സിമി അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകലിൽ ആമേൻ അവരും കർത്തൃസന്നിധിയിൽ ആമേൻ ഉഭയസമ്മതം ചെയ്തൊന്നായിത്തീരുന്നത് എത്ര അനുഗ്രഹമാണ്. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് എല്ലാവിധമായ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കുറ്റിക്കോണം ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ എല്ലാവിധമായ മംഗളങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് സമയം അനുവദിച്ചതെന്ന ബഹുമാന്യ കർത്തൃപ്രത്യനോട് നന്ദിയും പറഞ്ഞ് ദൈവസ്നേഹിക്കുന്നു. ആമേൻ. ഈ സമയത്ത് കയർ ഒരു ഗാനം ആലപിക്കുമല്ലോ. നിറവേറ്റിയതിനാലല്ല
അനുഗ്രഹിതമായതും ആത്മസാന്നിധ്യം അനുഭവിക്കുന്നതുമായ നിമിഷങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നാം ഇവിടെ നടക്കുന്ന ഈ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനമേറിയ സമയത്തേക്ക് കടന്നു വരികയാണ്. കുഞ്ഞുങ്ങളുടെ വിശുദ്ധ വിവാഹം, പരസ്പര ഉഭയസമ്മതത്താലുള്ള ഉടമ്പടിയിലൂടെ നിർവഹിക്കേണ്ടതിന് ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എം എ വർഗീസിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബാംഗ്ലൂരിൽ അതിപ്രശസ്തമായ നിലയിൽ കർത്താവിന് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ, ഇന്ന് വിവാഹിതരാകുന്ന പ്രിയ ഡേവിഡിൻ്റെയും ഡാനിയലിൻ്റെയും കുടുംബവുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും എനിക്ക് അറിയുവാൻ കഴിഞ്ഞു. മാത്രമല്ല, അദ്ദേഹവുമായും എനിക്കും വളരെ ആഴമേറിയ ആത്മീക ബന്ധമുണ്ട്. സമയത്തിന് പരിമിതി കൊണ്ട് ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ ചെയ്ത് കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷയ്ക്കായിട്ട് മുൻപോട്ട് ക്ഷണിപ്പാൻ ആഗ്രഹിക്കുന്നു. നാം എല്ലാം അറിഞ്ഞിരിക്കുന്നത് പോലെ കഴിഞ്ഞ ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളിലായിട്ട് പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയം നടക്കുവാനിടയായി. തൃശ്ശൂർ ജില്ലയിൽ തലപ്പള്ളി താലൂക്കിൽ എളനാട് വില്ലേജിൽ പാസ്റ്റർ ജോയി മാത്യുവിൻ്റെയും മിസ്സസ് മോനിയമ്മ മാത്യുവിൻ്റെയും മകനും എളനാട് പെന്തക്കോസ്ത ദൈവസഭാംഗവുമായ ഡേവിഡ് ജോയ്, ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ പാസ്റ്റർ സേവ്യറിൻ്റെയും മിസ്സസ് മോളിക്കുട്ടി സേവ്യറിൻ്റെയും മകൾ സിമി സേവ്യറുമായുള്ള വിവാഹം നടത്തുവാൻ പ്രിയപ്പെട്ടവർ കൂടി ആലോചിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ, അത് 26-ാം തീയതി അടിമാലയിൽ വെച്ചത് നിശ്ചയിപ്പാൻ കൊണ്ടുമിടയായി. അതിനുശേഷമായിട്ട് പ്രിയ പൈതൽ ഡാനിയലിൻ്റെ വിവാഹ നിശ്ചയം കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിൽ വിളക്കുടി വില്ലേജിൽ മിസ്റ്റർ കെ പി സെന്നയുടെയും മിസ്സസ് ജിജിമോൾ സെന്നയുടെയും മകൾ കുറ്റിക്കോണം ഐ പി സി സഭാംഗമായ ജൂലി മേരി സെന്നയുമായിട്ട് 30-ാം തീയതി രാവിലെയും നടക്കുവാനിടയായി തീർന്നു. ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം, കുടുംബജീവിതം ക്രിസ്തുവിൽ ഭദ്രമായി തീരുവാൻ പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എം എ വർഗീസ് മുൻപോട്ട് കടന്നു വന്ന് പ്രിയ കുഞ്ഞുങ്ങൾക്കും നമുക്കും ആവശ്യമായിരിക്കുന്ന ദൈവവചനം നൽകി അവരെ വിശുദ്ധ വിവാഹത്തിലേക്ക് അനയിക്കുന്നതാണ്. പ്രിയ കർത്തൃദാസനെ അതിനായി സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. എനിക്ക് ലഭിച്ച ഈ ഒരു നല്ല അവസരം ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ വിശുദ്ധ വിവാഹത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും ദൈവത്തോട് തൻ്റെ കൃപ ചോദിച്ച് അവരെ അനുഗ്രഹിക്കാനും കർത്താവ് തന്ന പദവിക്കായി സ്തോത്രം.
സ്റ്റേജിലായിരിക്കുന്ന എന്നേക്കാൾ ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ, പ്രിയ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ, ബഹുമാനപ്പെട്ട അതിഥികൾ എന്നിവരുടെ മുമ്പിൽ വന്നു നിൽപ്പാൻ ദൈവം ഇങ്ങനെ എന്നെ അനുവദിച്ചു. അതുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതോടൊപ്പം എനിക്ക് തോന്നുന്ന ഡേവിഡാണ് ഏറ്റവും പ്രധാനമായിട്ടും എന്നോട് ഇതിനകത്ത് വന്ന് ഇത് ശുശ്രൂഷ നിർവഹിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അവരോടും ഇതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തവരോടുമുള്ള നന്ദി കർത്താവിൽ അറിയിക്കുന്നു. ഒരാത്മീക ബന്ധമാണ് ആ കുടുംബവുമായി ഞങ്ങൾക്കുള്ളത്. ഇന്ന് പകൽ തിരുവചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ ചിന്തിച്ച ശേഷം ആ കുഞ്ഞുങ്ങളെ വിശുദ്ധ വിവാഹത്തിൽ യോജിപ്പിക്കാം എന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. വിവാഹ സമയത്ത് വേർപെട്ട പെന്തക്കോസ്റ്റൽ സഭകൾ, വേർപെട്ട ക്രിസ്തീയ സമൂഹങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് തിരുവചനത്തിൻ്റെ ഭാഗങ്ങളായിരിക്കും. ബൈബിൾ ഭാഗങ്ങൾ ഉദ്ധരിക്കുവാനുള്ള കാരണം, ബൈബിൾ മനുഷ്യജീവിതത്തിന് ആവശ്യമുള്ള ദൈവത്താൽ എഴുതപ്പെട്ട ഒരു മാനുവലാണ് എന്നൊരാശയം ആളുകൾ പറയാറുണ്ട്. അതിനെ ഒരു മാനുവലെന്ന് മാത്രം കണ്ടാൽ പോരാ, അതൊരു കോൺസ്റ്റിറ്റ്യൂഷനാണ് എന്ന് അതിനടുത്ത പടിയും ആളുകൾ പറയാറുണ്ട്. മാനുവലാണ്, കോൺസ്റ്റിറ്റ്യൂഷനാണ്, അതുകൊണ്ട് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് പോലെ പോയാൽ കാര്യങ്ങൾ ഭംഗിയായിരിക്കും, അതുകൊണ്ട് ഇതിനകത്തെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടത് ആവശ്യം. ഡോക്ടർ കെ മുരളി അവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതും പിന്നത്തേതിൽ അങ്ങനെയാണ് എന്ന് ബോധ്യപ്പെട്ടതുമായ ഒരു കാര്യമാണ്, ഇന്നേക്ക് 100-ലധികം വർഷങ്ങൾക്ക് പുറകിൽ ഈ ഭൂമിയിൽ ഒരു രോഗം ബാധിച്ചു, നമ്മളതിനെ പ്ലേഗ് എന്ന് വിളിക്കും, ഒരു കരിങ്കൊലയാളി, ബ്ലാക്ക് കില്ലർ എന്ന് അതിനെ ശാസ്ത്രലോകം വിളിച്ചു. പ്ലേഗ് എന്ന ഓമനപ്പോരിൽ നമ്മളതിനെ അറിഞ്ഞു, പ്ലേഗ് രോഗം. ഇതൊരു മാനുവലാണ് എന്ന് സ്ഥാപിക്കേണ്ടതിന് വേണ്ടിയാണ് ഞാൻ ആ ഭാഗത്തൂടെ പോകുന്നത്. പ്ലേഗ് രോഗത്തിനൊരു ചികിത്സ കണ്ടുപിടിക്കേണ്ടതിന്, അല്ലെങ്കിൽ ഒരു പ്രതിവിധി കണ്ടുപിടിക്കേണ്ടതിന് ലോകശാസ്ത്രജ്ഞന്മാർ കിണഞ്ഞു പരിശ്രമിച്ചു, വൈദ്യലോകം ആകെപ്പാടെ ശ്രമിച്ചു, ലക്ഷോപലക്ഷം ഡോളർ ചെലവഴിച്ചു, ആയിരം ആയിരം ശാസ്ത്രജ്ഞന്മാർ പങ്കെടുത്തു. പക്ഷേ ദിവസത്തിന് ദിവസം പ്ലേഗിനാൽ മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതല്ലാതെ അതിനൊരു പരിഹാരം ഉണ്ടായില്ല. അന്നാണ് ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം തന്നെ നിരീശ്വരവാദിയായിരുന്നു, അദ്ദേഹത്തോട് കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരു സഹശാസ്ത്രജ്ഞനായ ക്രിസ്തീയ ഡോക്ടറോട് ഒരു ചോദ്യം ചോദിച്ചു. ബൈബിൾ മനുഷ്യൻ്റെ ഹ്യൂമൻ മാനുവലാണ് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഈ മാനുവലിൻ പ്രകാരം ഈ പ്ലേഗ് രോഗത്തെ മകറ്റി നിർത്താൻ എന്ത് വേണമെന്ന് നിങ്ങളുടെ ബൈബിളിലെങ്ങാനും ഉണ്ടോന്നൊന്ന് തപ്പാൻ പറഞ്ഞു, കളിയാക്കാൻ ചോദിച്ചതാ. ക്രൈസ്തവനായ ആ ഡോക്ടർ മറുപടി പറഞ്ഞു, നിശ്ചയമായും കാണും. ഇത് മനുഷ്യന് വേണ്ടി എഴുതിയിരിക്കുന്നതായ മാനുവലാണെങ്കിൽ ഇതിനകത്ത് മറുപടിയും കാണും. പക്ഷേ എന്നെയും നിന്നെയും പോലെയുള്ള രണ്ടു പേരുടെ രണ്ട് തലമുറയ്ക്ക് വേണ്ടി എഴുതിയതല്ല ഈ മാനുവൽ, ഇത് സകല മാനവ വർഗത്തിനും വേണ്ടി എഴുതിയതാകയാൽ ബൈബിൾ എഴുതിയ കാലത്ത് നിലവിലുണ്ടായിരുന്ന ഒരു ബ്ലാക്ക് കില്ലറിനെ നമുക്കൊന്ന് പഠിക്കാം. അത് കുഷ്ഠരോഗമെന്നാണ് പറയുന്നത്. അന്നത്തെ ബ്ലാക്ക് കില്ലറായിരുന്നു കുഷ്ഠരോഗം. കുഷ്ഠരോഗത്തിൽ നിന്നും, അന്നത്തെ ബ്ലാക്ക് കില്ലറിൽ നിന്നും, കരിങ്കൊലയാളിയിൽ നിന്നും രക്ഷപ്പെടുവാൻ ഐസൊലേഷൻ അഥവാ കുഷ്ഠം ബാധിച്ചവനെ പാളയത്തിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കുക എന്നൊരു പ്രമാണമാണ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. ഏതായാലും നീ ഇത്ര ഗൗരവമായി പറഞ്ഞതല്ലേ, നമുക്ക് രണ്ടു പേർക്കും കൂടെ ചേർന്ന് ഐസൊലേഷൻ എന്നൊരാശയം ഒന്ന് പറയാം. അങ്ങനെ ലോക ചരിത്രത്തിൽ ആദ്യമായി കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും, ലോക ചരിത്രത്തിൽ ആദ്യമായി മെഡിക്കൽ സയൻസിൻ പ്രകാരം ഐസൊലേഷൻ വാർഡ് എന്നൊന്ന് ഇന്നേക്ക് ഏതാണ്ട് 140 വർഷങ്ങൾക്ക് പുറകിൽ ജർമ്മനിയിൽ ആരംഭിച്ചു. അതിനു മുമ്പ് ഒരു ആശുപത്രിക്കും ഐസൊലേഷൻ വാർഡില്ല. ആ ഐസൊലേഷൻ വാർഡിലേക്ക് പ്ലേഗ് രോഗബാധിതരെ മാറ്റി പാർപ്പിച്ചു. അത്ഭുതം, 10 ദിവസത്തിനകം പ്ലേഗ് രോഗം കൺട്രോളിലായി. അതെ, ഇത് ഒരു ഹ്യൂമൻ മാനുവലാണ്. ഇന്നത്തെ വിശുദ്ധ വിവാഹ വേദിയിൽ ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ, ഒരു വേറൊരു ബ്ലാക്ക് കില്ലറാണ് ഇന്ന് ലോകത്തെ കൊന്നൊടുക്കുന്നത്, HIV പോസിറ്റീവ് എന്ന് വിളിക്കും. അറിയാൻ വയ്യാത്ത പിള്ളേർ പോലും കുറവാണ്, എല്ലാവർക്കും അറിയാം. ഈ ബ്ലാക്ക് കില്ലറിനൊരു പരിഹാരമാർഗം കണ്ടുപിടിക്കുവാൻ ലോകം കിണഞ്ഞു പരിശ്രമിക്കുകയാണ്, ലക്ഷോപലക്ഷം ഡോളർ മുടക്കുകയാണ്, അതിനുവേണ്ടി ശാസ്ത്രലോകം തലകലയുകയാണ്. പക്ഷേ യഥാർത്ഥ പ്രതിവിധി ഈ മാനുവലിനകത്ത് കിടപ്പുണ്ട്. ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും തീർന്നു, അവിടം കൊണ്ട് HIV പോസിറ്റീവ് ഒതുങ്ങി. ദൈവവചനം, മനുഷ്യന് വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഹ്യൂമൻ മാനുവലും അതിനുപരിയായി ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമാണ്. അതുകൊണ്ട് ഇതറിഞ്ഞാൽ നമുക്ക് വിവാഹ ജീവിതവും കുടുംബവും സമൂഹവും ഭദ്രമാണ്, സ്വസ്ഥമാണ്, മുൻപോട്ട് ജീവിക്കാൻ കഴിയും. എബ്രായ ലേഖനം 13:4 വാക്യത്തിൽ പറയുന്നത് വിവാഹം എല്ലാവർക്കും മാന്യവും വിവാഹിതരുടെ കിടക്ക നിർമ്മലവുമെന്നാണ്. ഞാൻ ആദ്യത്തെ പദത്തിൽ മാത്രം നിൽക്കട്ടെ, വിവാഹം എല്ലാവർക്കും മാന്യം. വിവാഹം എല്ലാവർക്കും മാന്യമാകണമെങ്കിൽ എന്തൊക്കെ കൊണ്ടാണത് മാന്യമാകുന്നത്? ഒരല്പം കൂടെ കൂടുതൽ അതിൻ്റെ അർത്ഥവ്യാപ്തിയിലേക്ക് ഇറങ്ങിയാൽ മാരേജ് ഈസ് ഓണറബിൾ ഇൻ ഓൾ.
എല്ലാവർക്കും മാന്യമെന്ന് മാത്രമല്ല എല്ലാറ്റിലും മാന്യമെന്നൊരാശയം കൂടെ അതിനകത്തുണ്ട്. ഫോർ മാരേജ് ഈസ് ഓണറബിൾ ഇൻ ഓൾ. എല്ലാറ്റിലും മാന്യമായി ഈ ഒരു മാന്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇന്നിവിടെ വരുവാൻ നമ്മൾക്ക് ദൈവം ഒരു പദവി തന്നു. ചിലതെല്ലാം നമ്മുടെ ജീവിതത്തിലും അറിഞ്ഞതും അറിയാനുള്ളത് അറിയുവാനും അറിഞ്ഞത് തിരിച്ചു ചിന്തിക്കുവാനും എല്ലാമായി ദൈവം ഒരവസരം തരുന്നതാകട്ടെ. ഒന്ന്, ഇത് വിശുദ്ധമാകുവാനുള്ള മാന്യമാകുവാനുള്ള കാരണം ഇത് സൃഷ്ടിച്ചത് സ്ഥാപിച്ചത് നിത്യനായ ദൈവത്താലാണ്, അല്ലെങ്കിൽ മനുഷ്യവർഗത്തെ സൃഷ്ടിച്ച ദൈവത്താലാണ്. ദൈവം ആദിയിൽ മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അവരെ ഏദനിലാക്കിയെന്നും കാണുന്നു. അവർക്ക് രണ്ട് പ്രധാന കടമകൾ ഉത്തരവാദിത്വങ്ങൾ ദൈവം കൊടുത്തു. ഒന്ന്, തോട്ടം സൂക്ഷിപ്പാനും രണ്ട്, തോട്ടത്തിൽ വേല ചെയ്യുവാനും. ഇന്ന് കുഞ്ഞുങ്ങളെ, നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്ന കുടുംബജീവിതം നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ തോട്ടമാണ്. അതിനകത്തെ ഒന്നാമത്തെ കടമ തോട്ടം സൂക്ഷിക്കുക, രണ്ടാമത്തെ കടമ തോട്ടത്തിൽ വേല ചെയ്യുക. മടിയനെയും മുടിയനെയും ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ദൈവം, മടിയനെയും മുടിയനെയും ഒക്കെ ഒരു കാറ്റഗറിയിലാണ് കർത്താവ് കാണുന്നത്. മടിച്ചിരിക്കുന്നവരെ ആരും തമ്പുരാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് ജോലി ചെയ്യണമെന്നത് മനുഷ്യനോടുള്ള ആദ്യ കൽപ്പനകളിൽ ഒന്നാണ്. പക്ഷേ അതിൽ പ്രധാനം തോട്ടത്തിന് കാവൽ നിൽക്കുക. ഞാനൊരു സഭാ ശുശ്രൂഷകനായിരിക്കുന്നിടത്തോളം സാധാരണ ഞാൻ പറയാറുണ്ട്, ഒരു സഭാ ശുശ്രൂഷകൻ എന്ന സാഹചര്യത്തിൽ എൻ്റെ ഒന്നാമത്തെ തോട്ടം സഭയാണ്. അതിനകത്ത് അരുതാത്തവൻ കയറാതെ സൂക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ തോട്ടം തൽക്കാലം പ്രാഥമികമായി നിങ്ങളുടെ കുടുംബമാണ്. അതിനകത്ത് അരുതാത്തവൻ കയറാതെ സൂക്ഷിക്കേണ്ടത് മറക്കരുത്, നിങ്ങളുടെ കടമയാണ്. അരുതാത്ത ഒരു പുസ്തകം നിങ്ങളുടെ വീട്ടിൽ കാണരുത്. അരുതാത്ത ഒരു മാസിക, പ്രത്യേകിച്ചും ദൈവത്തെയും ദൈവദാസന്മാരെയും പരിശുദ്ധാത്മാവിനെയും അപമാനിക്കുന്ന ഒരു മാസികയോ അതിൻ്റെ എഴുത്തുകാരനോ പ്രഭാഷകനോ വീട്ടിൽ കയറാതെ സൂക്ഷിക്കുന്നത് ആവശ്യമാണ്. നിങ്ങളുടെ തോട്ടത്തിന് കാവൽ നിൽക്കുക. നിങ്ങളുടെ തോട്ടം നശിപ്പിക്കുവാനായിരിക്കും ശത്രുവിൻ്റെ താല്പര്യം. അതിനൊന്ന്, നിങ്ങളുടെ വീട്ടിൽ വരരുത്. നിങ്ങളുടെ ഫ്രിഡ്ജിൽ അശുദ്ധമായ ഒരു ഡ്രിങ്ക്സ് ഉണ്ടാകരുത് ഒരു കാലത്ത്. തോട്ടത്തിന് കാവൽ നിൽക്കുക. അടുത്തത്, ദൈവത്താൽ ഇത് നിയുക്തമായത് എന്തിനു വേണ്ടി? കുടുംബത്തെ വളർത്തിയെടുക്കേണ്ടതിന്, സമൂഹത്തെ ഉയർത്തിയെടുക്കേണ്ടതിന്. അത് ചെയ്യുവാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ദൈവം ആദ്യം ആദമിനെയും അതിനുശേഷം ഔവയെ ആദമിൽ നിന്ന് വേർതിരിച്ചു എടുത്തു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏറെക്കുറെ രണ്ടുപേർക്കും ഒരേ പ്രായം, ആദമും ഔവയും ഒരേ ശരീരത്തിലായിരുന്നു എങ്കിലും പറഞ്ഞു വന്നാൽ ഒരിച്ചരം മൂപ്പ് ആദമിനാണ്. അതിൻ്റെ കാരണം, ഒന്ന് ഒന്നിന് കീഴടങ്ങിയിരിക്കണം, അല്ലെങ്കിൽ വിധേയപ്പെടണം എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. ഒരു ചോദ്യമുണ്ട്, ഇക്കാലത്ത് പെൺകുട്ടികൾക്ക് ധാരാളം വിദ്യാഭ്യാസവും കഴിവുമുണ്ട്, അതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല. അങ്ങനെ വിദ്യാഭ്യാസവും കഴിവുമുള്ളതായി ഒരു പെൺകുട്ടിക്ക് പുരുഷനോടൊപ്പം നിയന്ത്രണം എടുക്കുവാൻ കഴിയുകയില്ലേ? വിധേയത്വം ആവശ്യമാണോ? എന്നേക്കാൾ ശക്തനായ മറ്റൊരു ദേവിദാസൻ പറഞ്ഞ ഒരാശയം ഞാനൊന്ന് തൊടാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടുപേരൊരു കാറിൻ്റെ ഫ്രണ്ടിലെ സീറ്റിൽ ഇരിക്കുന്നുവെന്ന് ഇരിക്കട്ടെ. രണ്ടുപേർക്കും തുല്യമായ പരിചയമുണ്ട് കാർ ഓടിച്ച്, രണ്ടുപേർക്കും ലൈസൻസുമുണ്ട്. പക്ഷെ രണ്ടുപേരും കൂടെ സ്റ്റിയറിംഗ് പിടിച്ച കാറ് എവിടെയെങ്കിലും എത്തിയതായി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? രണ്ടുപേരും ഒരുമിച്ച് ഭരിക്കുന്ന വീട് പോകുന്ന വഴിയെ ഇതും പോകും, അടുത്ത കൊക്ക അതിനു മുമ്പേ അതിനപ്പുറത്തോട്ടത് കാണുകയില്ല. അത് പുരുഷന് വിധേയത്വം കാണിച്ചുകൊണ്ട് പെൺകുട്ടിയും, പെൺകുട്ടിയെ സ്നേഹിച്ച് ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് പുരുഷനും അന്യോന്യം ആശയങ്ങൾ ഷെയർ ചെയ്ത് അന്തിമ തീരുമാനം പുരുഷന് വിട്ടുകൊടുത്ത് പോകുന്ന ഒരു കുടുംബ സംവിധാനമാണ് ദൈവം പ്ലാൻ ചെയ്തത്. ആകയാൽ വിവാഹം എല്ലാവർക്കും എല്ലാറ്റിലും മാന്യമാണ്. ആദമിന് ദൈവം കുറേ ഉത്തരവാദിത്വങ്ങൾ കൊടുത്തു. ആ ഉത്തരവാദിത്വങ്ങൾ ഒറ്റയ്ക്ക് നിർവഹിക്കുവാൻ ആദത്തിന് കഴിയുകയില്ല എന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് തക്കതായി ഒരു തുണയും ഉണ്ടാക്കി കൊടുത്തു. ദൈവം സത്യത്തിൽ ഉത്തരവാദിത്വങ്ങൾ പ്രാരംഭമായി ഏൽപ്പിക്കുന്നത് പുരുഷനെയാണ്, മറക്കരുത്. ഐ റിപ്പീറ്റ്, ദൈവം ഉത്തരവാദിത്വങ്ങൾ ആദ്യമായി ഫലമേൽപ്പിക്കുന്നത് പുരുഷനെയാണ്. പക്ഷേ ഒരു പുരുഷനെ കൊണ്ട് ഒറ്റയ്ക്ക് പണി ചെയ്യാൻ ഒക്കത്തില്ല എന്നത് നന്നായി അറിയാവുന്ന ദൈവം ഒരു തക്കതുണ, കിട്ടിയ തുണയല്ല, ഒരു തക്കതുണ ആദമിന് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അവർ ഇരുമരുമായി പ്രവർത്തിച്ച് മാത്രമേ മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇതാണ് മാനവ ചരിത്രത്തിന് വേണ്ടി സൃഷ്ടാവായ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതായ, നിയമിച്ചിരിക്കുന്നതായ ഒരു ഓർഡർ. ആ ഓർഡറിൽ പോയാൽ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. വലിയവനായ ദൈവം കൊടുക്കുന്ന ഉത്തരവാദിത്വങ്ങൾ അതിഭയങ്കരമാണ്. എൻ്റെ കഴിവിനനുസരിച്ചായിരിക്കും ഞാൻ കൊടുക്കുന്ന ഉത്തരവാദിത്വങ്ങൾ. പലപ്പോഴും ഞാൻ പറയുന്ന പല ആശയങ്ങളും പലർക്കും ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല എന്ന് പറയാറുണ്ട്. അതെ, 10 കിലോഗ്രാം ഭാരമുള്ള ഒരു വലിയ മീനിനെ പിടിച്ച് 3 ലിറ്റർ കൊള്ളുന്ന വെള്ളത്തിലിട്ടാൽ എവിടെയാ വെള്ളത്തിന് മീനിനെ ഉൾക്കൊള്ളുവാൻ കഴിയും? ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നത് തിരുവചനത്തിൻ്റെ ഗൗരവമേറിയ ആഴങ്ങളാകയാൽ മറക്കരുത്. ഉത്തരവാദിത്വങ്ങൾ ദൈവം ഏൽപ്പിച്ചത് പുരുഷനെയും അതിനെ സഹായിക്കാൻ തക്കതുണയായി ഒരു സ്ത്രീയെയുമാണ് ദൈവം ഒരുമിച്ച് ചേർത്തത്. വിവാഹം എല്ലാറ്റിലും മാന്യമാണ്, എല്ലാവർക്കും മാന്യമാണ്.
കൂട്ടാളിയെക്കുറിച്ച് ഒരു പദം തൊടാതെ നിവൃത്തിയില്ല. ആദമിന് വേണ്ടി ദൈവം കൊടുത്തിരുന്ന തക്കതുണ അല്ലാതെ വന്നു, ദുരുപദേശത്തിലകപ്പെട്ടു, പാമ്പിൻ്റെ പുറകെ പോയി തേണ്ടകിടക്കുന്നു, മാനവകുലം തൊലഞ്ഞു. ആദമിന് വേണ്ടി അബ്രഹാമിന് വേണ്ടി ദൈവം കൊടുത്തിരുന്ന തക്കതുണയായ സേറ തക്ക സമയത്ത് ദുരാലോചന പറഞ്ഞു കൊടുത്തതിനാൽ ആദം അബ്രഹാം തകരാറിലായത് നമുക്കറിയാം. ഇത് വരാതെ വണ്ണം ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല തക്ക തുണയായ വ്യക്തിത്വം, തക്ക തുണയാകേണ്ടവൻ്റെ കൂടെ തുണയായി നിന്നാൽ ഒരനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതവും ഭാവിയും ഉണ്ടാകും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. വിവാഹം എല്ലാവർക്കും മാന്യമാണ്, എല്ലിറ്റിലും മാന്യമാണ്. ആ വിവാഹ ജീവിതത്തിൽ കുടുംബത്തിൻ്റെ തല പുരുഷനും ശരീരം സ്ത്രീയുമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. മാത്രവുമല്ല, അപ്പനെയും അമ്മയെയും വിട്ട് ഒരു പുരുഷൻ ഭാര്യയോട് പറ്റിച്ചേരുമെന്നും അവരിരുവരും ഒരു ദേഹമായി തീരുമെന്നും ബൈബിൾ പറയുന്നു. പെൺകുട്ടിയോട് സംസാരിക്കുമ്പോഴും അതുപോലെ തന്നെ, അല്ലയോ കുമാരി, നോക്കുക, കേൾക്കുക, ചെവി ജയിക്കുക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക, നിന്റെ ഭർത്താവിനോട് ഒരുമിച്ച് നിൽക്കുക. ഇതാണ് ഒരു കുടുംബജീവിതത്തിൻ്റെ കടമ അതിൻ്റെ അർത്ഥം. ഇന്ന് വരെ പോറ്റി പുലർത്തി കൊണ്ടുവന്ന, ജനനം മുതൽ ഇതുവരെ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളിൽ നിന്ന് ഈ കുഞ്ഞുങ്ങൾ എന്നേക്കുമായി വേർപെടുമെന്നാണോ? പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞു ഭാര്യയോട് പറ്റിച്ചേരും, ഭാര്യ സ്വജനത്തെയും പിതൃഭവനത്തെയും മറന്ന് ഭർത്താവിനോട് പറ്റിച്ചേരും. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പ്രഥമ ദൃഷ്ടിയാണ് നമുക്ക് തോന്നാറുള്ളത്, ഇതുവരെ വളർത്തിക്കൊണ്ടുവന്നവരെയും മറ്റുള്ളവരെയും വിട്ട ശേഷം ഇവർ രണ്ടുപേരും തന്നെ ഒരു പുതിയ പ്രപഞ്ചം തുടങ്ങുക എന്നാണോ? ഒരിക്കലുമല്ല. മാനം കൊടുക്കേണ്ടവന് മാനം, ഭയം കൊടുക്കേണ്ടവന് ഭയം, ഇത് തിരുവചനത്തിൻ്റെ തത്വമാണ്. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടി ആദ്യ കൽപ്പനയാകയാൽ അത് മറക്കാതിരിക്കുവാൻ ഞാൻ ഇരു കുടുംബങ്ങളെയും ഓർമ്മിപ്പിക്കട്ടെ. ചില മിനിറ്റുകൾ കഴിയുമ്പോൾ അവർ കുടുംബങ്ങളായി മാറും. നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുവാൻ മക്കൾ കടമ്പെട്ടവരാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. അടുത്ത പടിയിലേക്ക് ഞാൻ കടക്കട്ടെ. ഒരു പുരുഷന് തൻ്റെ ഭാര്യയുമായി കണ്ട് നിർവഹിക്കേണ്ട ചില കടമകളുണ്ട്. അതിൽ ഒന്നാമത്തേത് ഭാര്യയെ സ്നേഹിക്കുക. ഞാൻ രണ്ട് സൈഡിലോട്ടും തിരിഞ്ഞും മറിഞ്ഞും പറയേണ്ടതായിട്ടായിരിക്കുന്നത്. വെരി ഗുഡ്, നമ്മുടെ ടൈം സേവ് ചെയ്തു. മാതാപിതാക്കളുടെ കടമയും എളുപ്പമായി, സഭയുടെ കടമയും. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. കുഞ്ഞുങ്ങളെ, യൗവനപ്രായത്തിലുള്ള ഒരുവനെ സ്നേഹിക്കുക എന്നതൊരു പ്രയാസമല്ല. സ്നേഹം ദൈവത്തിൻ്റെ സൃഷ്ടിയിലുള്ളതും മനുഷ്യനിൽ ദൈവം ഇൻബിൽഡ് ചെയ്തിരിക്കുന്ന സ്വഭാവവുമാണ്. സ്നേഹം വഴിതെറ്റാതെ സൂക്ഷിച്ചാൽ മാത്രം മതി, ചാനൽ തെറ്റി ഒഴുകാതെ. സ്നേഹം പോകുന്നുവെങ്കിൽ സ്നേഹിക്കാൻ പ്രത്യേകിച്ചൊന്നും വേണ്ട. ഭാര്യയുടെ ഒന്നാമത്തെ കടമ ഭർത്താവിനെ സ്നേഹിക്കുകയാണ്. ആൺകുട്ടികളെക്കാൾ ഉപരി പെൺകുട്ടികൾക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹമുണ്ട്. കുഞ്ഞുങ്ങളെ വഴിതെറ്റാതെ നോക്കണേ. സ്നേഹം വഴിതെറ്റി ഒഴുകിയാൽ തകർന്നു, അത് വരാതെ വണ്ണം സൂക്ഷിക്കുന്നെങ്കിൽ സ്നേഹിക്കുക എന്നത് സൃഷ്ടിയിൽ ഉൾക്കൊണ്ടതും അതിനുവേണ്ടി സമർപ്പിക്കപ്പെടുന്നവരെ കൊണ്ട് ധാരാളം സാധിക്കുന്നതുമാണ് അന്യോന്യം സ്നേഹിക്കുക. രണ്ട്, ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും ബഹുമാനിക്കുക. ഇത് വളരെ ഗൗരവമാണ്. ഇരുവരും അന്യോന്യം ബഹുമാനിക്കുവാൻ, ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഇവരൊക്കെ വിദേശത്ത് താമസിക്കുന്നവരായതുകൊണ്ട് വട്ടത്തിൽ നിന്നുള്ള ശല്യം കുറഞ്ഞിരിക്കും. എന്നാൽ ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഭാര്യയെ ബഹുമാനിക്കുക എന്നതിന് രണ്ടാം പ്രയോറിറ്റിയാണുള്ളത്. അത് ഒന്നാം പ്രയോറിറ്റിയിൽ തിരുവചനം പറഞ്ഞതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ പറയട്ടെ, അന്യോന്യം ബഹുമാനിക്കുക. മൂന്നാമത്തേത്, പുരുഷൻ സ്ത്രീയെ പോറ്റി പുലർത്തുക. പെൺകുട്ടികൾ ജോലി ചെയ്യുന്നത് നല്ലത്, ശമ്പളം കൊണ്ടുവരുന്നത് നല്ലത്, എല്ലാം നല്ലത് തന്നെ. പക്ഷെങ്കിൽ സ്ത്രീയെ പോറ്റി പുലർത്തുന്നത് പുരുഷൻ്റെ കടമയാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, രണ്ടുപേർക്കും ശമ്പളം കൊണ്ടുവരാം, എല്ലാം ചെയ്യാം, പക്ഷെങ്കിൽ പോറ്റി പുലർത്തുന്നത് പുരുഷൻ്റെ കടമയാണ്. അത് ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. സ്ത്രീക്കില്ലാത്തൊരു കടമയാണ്. അതേസമയം സ്ത്രീക്കൊരു കടമയുണ്ട്, ഭർത്താവിനോട് വിധേയത്വം കാണിക്കുക. വിധേയത്വമെന്നൊന്ന് ഭർത്താവിന് പറഞ്ഞിട്ടില്ല, പകരം ബഹുമാനിക്കുക എന്നതാണ് പുരുഷനോട് പറഞ്ഞത്. വിധേയത്വം കാണിക്കുന്നത് പെൺകുട്ടികൾക്കുള്ള അല്ലെങ്കിൽ ഭാര്യമാരുടെ പ്രത്യേക കടമകളായി തിരുവചനം കാണിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ജനനം കൊടുക്കുവാനും അവരെ പോറ്റിപ്പുലർത്തുവാനും സൽക്കർമ്മങ്ങളിൽ അവരെ ഉത്കൃഷ്ടരാക്കി ദൈവകൃപയിൽ തിരുവചനം പഠിപ്പിച്ച് വളർത്തുവാനുമുള്ള കുടുംബത്തിൻ്റെ മേലുള്ള അധികാരവും ചുമതലയും മാതാപിതാക്കളായി ഇരുവരിലും ഒരുപോലെ നിക്ഷിപ്തമാണ് എന്ന് മറക്കരുത്. എനിക്ക് തന്നെ പ്രധാനമായിട്ടും പറയേണ്ട കാര്യങ്ങൾ വേഗത്തിൽ ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ്. ഇത് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനിയും ഇവരെ ഇത് ഏറ്റവും പ്രധാനമായതായി മാറുവാൻ, അല്ലെങ്കിൽ എല്ലാവർക്കും മാന്യമായി മാറുവാനുള്ള ഒന്നാമത്തെ കാരണം, ദൈവത്താൽ സ്ഥാപിതമായി സൃഷ്ടിക്കപ്പെട്ടു. ആ സൃഷ്ടിയിലും സ്ഥാപിതത്തിലും ദൈവം കൊടുത്തിരിക്കുന്ന തത്വങ്ങൾ ഞാൻ അതിനോട് ചേർത്ത് പറഞ്ഞു. ഇത് എല്ലാവർക്കും മാന്യമാകുവാനുള്ള, എല്ലാറ്റിലും മാന്യമാകുവാനുള്ള രണ്ടാമത്തെ കാരണം, വരുവാനുള്ള ഒരു വലിയ വിവാഹത്തെ ചിത്രീകരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് വിശുദ്ധ വിവാഹങ്ങൾ.
ഏതെങ്കിലും മാന്യമായ ഒരു വിവാഹം, വിശുദ്ധ വിവാഹം മാത്രമല്ല, മാന്യമായ ഏത് വിവാഹങ്ങളും ഒരു പൊതുസ്ഥലത്ത് മാത്രമേ നടത്താറുള്ളൂ. ഞാൻ വിശുദ്ധ വിവാഹം എന്ന് പറയുമ്പോൾ വിശുദ്ധ വിവാഹം എന്നതിനെക്കുറിച്ച് ഒരു പദത്തിൽ നിർവചിക്കാതെ നിവൃത്തിയില്ല. അതിൻ്റെ ഒന്നാമത്തെ നിർവചനം അല്ലെങ്കിൽ പ്രധാന നിർവചനം ഇങ്ങനെയാണ്: വിവാഹ ദിവസം വരെയും വിവാഹ സമയം വരെയും തങ്ങളുടെ കന്യകത്വം സൂക്ഷിച്ചതായ ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ. തങ്ങളുടെ കന്യകത്വം സൂക്ഷിച്ചതായ ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ദൈവമുമ്പിൽ ഉഭയസമ്മതത്തോടുകൂടെ മാതാപിതാക്കളുടെയും ദൈവസഭയുടെയും അനുഗ്രഹത്തോടെ ആരംഭിക്കുന്ന ഒത്തൊരുമിച്ച ജീവിതത്തെയാണ് വിശുദ്ധ വിവാഹം, അല്ലെങ്കിൽ അത്തരം വിവാഹത്തെയാണ് വിശുദ്ധ വിവാഹം എന്ന് വിളിക്കുന്നത്. അനേക വിവാഹങ്ങളും വിശുദ്ധ വിവാഹങ്ങളല്ല, എൻ്റെ ഭാഷയിൽ വെറും കല്യാണങ്ങൾ മാത്രമാണ്. ഒരു വിശുദ്ധ വിവാഹത്തിന് വരുവാൻ ഇന്ന്, അല്ലെങ്കിൽ രണ്ട് വിശുദ്ധ വിവാഹങ്ങളിൽ ഒരുമിച്ച് പങ്കെടുക്കുവാൻ ഇന്ന് എനിക്കും നിങ്ങൾക്കും ലഭിച്ചിരിക്കുന്ന പദവിക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ വിശുദ്ധ വിവാഹം വരുവാനുള്ള വലിയൊരു വിവാഹത്തെ ചിത്രീകരിക്കുന്നതാണ്. കർത്താവ് യേശു ക്രിസ്തുവും തൻ്റെ സഭയാകുന്ന മണവാട്ടിയും തമ്മിൽ പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ലക്ഷോപലക്ഷം ദൂതന്മാരുടെ മുൻപിൽ വെച്ച് ഒരുമിച്ച് ഉഭയസമ്മതം ചെയ്ത് എന്നേക്കും ഒരുമിച്ച് പാർക്കും എന്ന വ്യവസ്ഥയിലേക്ക് വരുന്ന ആ വരുവാനുള്ള വലിയ വിശുദ്ധ വിവാഹത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇന്നത്തെ വിവാഹം. ഡേവിഡ് എന്നെ വിളിച്ച് ഈ വിശുദ്ധ വിവാഹത്തിന് വേണ്ടി വരണമെന്നും ഈ വിവാഹം നടത്തിത്തരണമെന്നും എന്നോട് പറഞ്ഞ അന്ന്, ഓക്കെ, ഈ വിവാഹം നടത്തിത്തരണമെന്നും എന്നോട് പറഞ്ഞ അന്ന് ഞാൻ ചോദിച്ച ഒരു ചോദ്യം എൻ്റെ ഓർമ്മയിലുണ്ട്. നിങ്ങളുടെ വസ്ത്രധാരണം അതിന് യോജിച്ചതായിരിക്കുമോ? ഐ തിങ്ക് യു റിമെമ്പർ മീ. ഓർത്ത് നിവൃത്തിയുള്ളൂ കാര്യം. എന്നോട് ആരെങ്കിലും വിവാഹം നടത്താമോ എന്ന് ചോദിച്ചാൽ ഉടനെ ഞാൻ ചോദിക്കാറുള്ളത്, നിങ്ങളുടെ വസ്ത്രധാരണം അതിന് യോഗ്യമായിരിക്കുമോ? കാരണം വരുവാനുള്ള വലിയ വിവാഹത്തെ ചിത്രീകരിക്കുന്നതാണ് ഇന്ന് ഈ ഭൂമിയിൽ വെച്ച് വിവാഹം നടത്തുന്നത്. ഞാൻ പറഞ്ഞു, മാന്യമായ ഏത് വിവാഹവും ഒരു പൊതുസ്ഥലത്ത് മാത്രമേ നടക്കാറുള്ളൂ. എന്തായിരിക്കും ഒരു പൊതുസ്ഥലത്ത് വെച്ച് മാത്രം ഒരു വിവാഹം നടക്കണമെന്ന് ആരോ തീരുമാനിച്ചത്? ആരായിരിക്കും തീരുമാനിച്ചത്? ലോകത്തിൽ ഭാഷ, ജാതി, വംശ, വർഗ വ്യത്യാസം ഒന്നുമില്ലാതെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ നിശ്ചയമായും ഇതിൻ്റെ പേരിൽ അധികാരമുള്ള ദൈവമായിരിക്കും ആ തീരുമാനം എടുത്തത്. എങ്കിൽ മാത്രമേ അങ്ങനെ ഒരുപോലെ ഈ തീരുമാനം ലോകവ്യാപകമായി പോകത്തുള്ളൂ. വരുവാനുള്ള ക്രിസ്തുവിൻ്റെ വലിയ വിവാഹത്തിൻ്റെ ദിവസത്തിൽ വരുമ്പോൾ ഞാനിത് കണ്ടില്ല, കേട്ടില്ല എന്ന് പറയുവാൻ ഈ മണ്ണിൽ ഒരുത്തൻ അനുവാദം കൊടുക്കാതെ വേണം. എല്ലാവരെയും ഇത് നേരത്തെ ഒരു പ്രാവശ്യമെങ്കിലും കാണിക്കേണ്ടതിന് വേണ്ടി വിവാഹങ്ങൾ ഒരു പൊതുസ്ഥലത്താകട്ടെ എന്ന് മുന്നമേ തീരുമാനിച്ച ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ വിശുദ്ധ വിവാഹത്തെയാണ് ഇത് ചിത്രീകരിക്കുന്നതെങ്കിൽ, അഥവാ ക്രിസ്തുവും തൻ്റെ സഭയായ മണവാട്ടിയും തമ്മിലുള്ള വിശുദ്ധ വിവാഹത്തെയാണ് ഇത് ചിത്രീകരിക്കുന്നതെങ്കിൽ, വേദപുസ്തകം വിശുദ്ധ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വസ്ത്രധാരണ ശൈലിയും കൂടെ തൊടാതെ നിവൃത്തിയില്ല. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 17 അധ്യായത്തിലും 19 അധ്യായത്തിലുമായി രണ്ട് വിവാഹത്തിൻ്റെ യുവതികളെ കാണാം, അല്ലെങ്കിൽ സ്ത്രീകളെ കാണാം. വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിൻ്റെ 8 വാക്യത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ കന്യക തിരു ദൈവത്തിൻ്റെ തിരുസഭ ശുഭ്രവസ്ത്രധാരിയായി തിരുമുമ്പിൽ വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ വിവാഹത്തെ തന്നെ ചിത്രീകരിക്കുന്നതായിരിക്കണം ഇന്ന് ഞാനും കാണിക്കുന്നത് എന്ന് പറയേണ്ടതിന് വേണ്ടി വസ്ത്രധാരണം എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചത്. വേറൊരു വിവാഹം കൂടെ ഉണ്ട്, 17 അധ്യായത്തിൽ. ധൂമ്രവസ്ത്രവും പട്ടും കടിഞ്ചുവപ്പും രത്നങ്ങളും ധരിച്ച് അന്തിക്രിസ്തുവിൻ്റെ മണവാട്ടി അവൻ്റെ മുൻപിൽ നിപ്പുണ്ട്, അത് മറക്കണ്ട. പക്ഷെ ഞാൻ നടത്തുന്ന ഒരു വിവാഹം ക്രിസ്തുവിൻ്റെ വിവാഹത്തിൻ്റെ മാതൃകയായിരിക്കണം. മറ്റവൻ്റേത് അവൻ്റെ ആളുകൾ നോക്കട്ടെ, എൻ്റെ കാര്യം ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് നിർബന്ധമായും വസ്ത്രധാരണത്തെക്കുറിച്ച് ഞാൻ എടുത്തു പറഞ്ഞത്. കാരണം വിവാഹം എല്ലാവർക്കും മാന്യമാണ്, എല്ലാവർക്കും മാന്യം, എല്ലാറ്റിലും മാന്യമാണ്. അതിൻ്റെ രണ്ടാമത്തെ കാരണം വരുവാനുള്ള വിശുദ്ധ വിവാഹത്തെ ഇത് ചിത്രീകരിക്കുന്നു എന്നത് തന്നെ. വിശുദ്ധ വിവാഹത്തെ ചിത്രീകരിക്കുവാൻ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഒരു വ്യക്തിക്ക് പദവി ലഭിക്കുന്ന ആ പദവിയിലേക്കാണ് നിങ്ങൾ ഇന്ന് പകൽ പ്രവേശിക്കുന്നതാകയാൽ അതിനാവശ്യമുള്ള നിർമ്മലതയോടും വിശുദ്ധയോടും ദൈവസാന്നിധ്യത്തോടും കൂടെ ഈ വിശുദ്ധ വിവാഹത്തിലേക്ക് പ്രവേശിക്കൂ. നിങ്ങളുടെ വിവാഹം അനുഗ്രഹമായിരിക്കും. കുഞ്ഞുങ്ങളെ, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഇപ്രകാരം ഒരവസ്ഥയിൽ വന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകയായി നിൽക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഈ വിശുദ്ധ അവസരത്തെ യോഗ്യമായി ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിന് മുൻസ്ഥാനം കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരൂ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നത് കാണാം. വിവാഹം എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു പോയിക്കോളാൻ വേണ്ടി ദൈവമാക്കുന്ന ഒന്നല്ല. ദൈവം ആദ്യമായി നടത്തിയ വിശുദ്ധ വിവാഹത്തിൽ ആദംഭവമാരെ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ ചുറ്റുവട്ടങ്ങളെ അടക്കി വാഴുക എന്നൊരധികാരം കൊടുത്താണ് അവരെ ആക്കിയത്. മറക്കരുത്, ചുറ്റുവട്ടങ്ങളെ അടക്കി വാഴുക എന്ന് പറഞ്ഞൊരധികാരം കൊടുത്താണ് അവരെ ആക്കിയത്. പാപം അവരെ മലിനപ്പെടുത്തിയതിനെ തുടർന്നാണ് ആ അധികാരം നഷ്ടമായത്.
ചുറ്റുവട്ടങ്ങൾ കൊത്തവണ്ണം അഡ്ജസ്റ്റ് ചെയ്തു പോകാനല്ല, ചുറ്റുവട്ടങ്ങളുടെ മേൽ അധികാരമെടുത്തുകൊണ്ട് അവയെ ഒതുക്കി വാഴുവാൻ ദൈവം നിങ്ങളെ വാഴുന്ന സാഹചര്യത്തിലേക്ക് മാറ്റട്ടെ. അതിനുവേണ്ടി ദൈവസാന്നിധ്യം ചോദിക്കൂ. അങ്ങനൊരു അനുഭവം നമുക്ക് ലഭ്യമാണ് എന്ന് തിരുവചനത്തിൽ ഉള്ള രേഖ കൊണ്ട് ഞാൻ എടുത്തു പറയുവാൻ താല്പര്യപ്പെടുന്നു. ബൈബിൾ ദൈവം അനുവദിച്ചതായ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച മാനുവലാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷനാണ് എന്നും കൂടെ ഒന്ന് ഉറപ്പിച്ചോട്ടെ. മൂഡി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പ്രസിദ്ധീകരിച്ച സമൂഹ ജീവിതത്തെ കുറിക്കുന്ന നിക്ഷിപ്തമായ ഒരു കൊച്ചു ഫിലിം ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഫിലിമിനകത്ത് മൂഡി ഇൻസ്റ്റിറ്റ്യൂട്ട് പരസ്യപ്പെടുത്തുന്നത് സമൂഹ ജീവികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ ഉന്നതമായ നല്ല കുടുംബജീവിതം അല്ല സമൂഹ ജീവിതം നയിക്കുന്നത് തേനീച്ച എന്ന് പറയുന്ന ജീവിയാണ്. നമ്മളാരും അല്ല കേട്ടോ. നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചും പിടിച്ചും വഴക്കുണ്ടാക്കിയും ചീത്ത വിളിച്ചും എന്തെല്ലാം കാര്യം. മടിയനെ ഉണർത്തണേൽ എത്ര നേരം വേണം അപ്പാ, മടിച്ചയെ ഉണർത്തണമെങ്കിൽ എന്തെല്ലാം വേണം, ഇതെല്ലാം ഉണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ. എന്നാൽ ഏറ്റവും മാതൃകാപരമായും സമൂഹ ജീവിതം നടത്തുന്ന ഒരു ജീവിയെ കണ്ടുപിടിച്ചത് തേനീച്ചയാണ്. ഒരു തേനീച്ച അതിൻ്റെ ശരീരത്തിൻ്റെ 19 ഇരട്ടി ഭാരം വരുന്ന തേൻ സമ്പാദിച്ചിരിക്കും. 4000 കിലോമീറ്റർ വരെ ഒരായുസ്സിൽ ഒരു തേനീച്ച പറന്നിരിക്കും. തേനീച്ചകളുടെ കൂട്ടിൽ വഴക്കില്ല, വയ്യാവേലിയില്ല. തേനീച്ചകളുടെ കൂട് ഇന്ന് എയർ കണ്ടീഷനാണ്, ഒരിക്കലും ആർട്ടിഫിഷ്യൽ എയർ കണ്ടീഷൻസ് അതിനില്ല. എത്രയായിരം തേനീച്ച എന്ത് വേഗത്തിൽ ചിറകടിച്ചാൽ 18 എയർ ചേഞ്ച് അതിൻ്റെ കൂടിനകത്ത് ലഭിക്കുമെന്ന് അറിയാവുന്ന തേനീച്ച ആ കറക്റ്റ് സ്പീഡിൽ ചിറകടിച്ചുകൊണ്ടിരിക്കും. എന്താ തേനീച്ച ഇങ്ങനെയൊക്കെ പോകാനുള്ള കാരണം? അതിന് എഴുത്തറിയത്തില്ല, വായന അറിയത്തില്ല, തേനീച്ച സ്കൂളിൽ പോയിട്ടില്ല, കോളേജ് കണ്ടിട്ടില്ല, പിന്നെ എന്തു പറ്റി? അതിൻ്റെ ഹൃദയത്തിനകത്ത് എഴുതിയിരിക്കുന്ന എഴുതപ്പെടാത്ത ഒരു നിയമസംഹിത തേനീച്ചയ്ക്കുണ്ട്. എഴുതപ്പെടാത്ത നിയമസംഹിത അനുസരിക്കുന്ന തേനീച്ച ഉത്തമമായ സമൂഹ ജീവിയാണെങ്കിൽ എഴുത്തും വായനയും അറിയാത്ത യൂണിവേഴ്സിറ്റി ബിരുദങ്ങൾ ഏറ്റെടുത്ത നന്നായി വായിക്കുവാനും പഠിക്കുവാനും പഠിപ്പിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്ന എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ നല്ല കറുത്ത അക്ഷരത്തിൽ ഉരുണ്ട അക്ഷരത്തിൽ കറുത്ത മഷി കൊണ്ട് ഉരുണ്ട അക്ഷരത്തിൽ വെളുത്ത കടലാസിൽ ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് തന്നിരിക്കുന്ന ഈ തിരുവചനം ഒന്ന് എടുത്താൽ എന്താ തകരാറ്? ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. ഒരു വിവാഹം നടത്തുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തെക്കുറിച്ച് 1-2 പദങ്ങളിലൂടെ എടുത്തു പറയുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. എൻ്റെ സമയത്തിൻ്റെ പരിമിതിയിലേക്ക് ഞാൻ എത്തുകയാണ്. ഈ ഭൂമിയിൽ ഏതാണ്ട് 10,000 കുടുംബങ്ങളുടെ 200-ഓളം വർഷത്തെ ചരിത്രം എടുത്തു പഠിച്ച ചരിത്രകാരന്മാർ പറയുന്നത് ജോനാഥാൻ എഡ്വേർഡ് എന്ന പേരിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തെങ്കിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഇന്ന് മനുഷ്യവർഗത്തിൽ കണ്ടുകിട്ടിയിട്ടുള്ളതിലെ ഏറ്റവും അനുഗ്രഹീതമായ കുടുംബജീവിതം നടത്തിയ മനുഷ്യൻ ജോനാഥാൻ എഡ്വേർഡ്. ഈ കാലഘട്ടങ്ങളിൽ ഞാൻ ആദാമിനെ അല്ല തൊട്ടത്, അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം അനുഗ്രഹമല്ലായിരുന്നു. ഞാൻ അബ്രഹാമിനെയും അല്ല തൊട്ടത്, അതും അത്ര അനുഗ്രഹിക്കപ്പെട്ടതല്ല. പകരം ഞാൻ ജോനാഥാൻ എഡ്വേർഡിനെ തൊടുകയാണ്. ജോനാഥാൻ എഡ്വേർഡിൻ്റെ വിവാഹശേഷം അദ്ദേഹത്തിൻ്റെ കണ്ണിന് കാഴ്ച തീരെ കുറവായിരുന്നു ചെറുപ്പത്തിലല്ല മരിക്കുന്നത് വരെ. അക്കാരണത്താൽ തനിക്ക് എഴുത്തും വായനയും വലുതായിട്ട് അറിയത്തില്ലായിരുന്നു, അധിക ക്ലാസ്സുകളിൽ പഠിച്ചിട്ടില്ല. തീരെ ചെറുപ്പത്തിലേ തന്നെ ദൈവഭയമുള്ളവനായി അദ്ദേഹം വളർന്നു വന്നു. ആമ്പിള്ളേരെക്കുറിച്ച് രണ്ടുപേരെക്കുറിച്ചും നല്ല സാക്ഷ്യമാണ് ഞങ്ങൾ കേട്ടത്, ദൈവഭയം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിൻ്റെ വിവാഹപ്രായമായപ്പോൾ അദ്ദേഹത്തെപ്പോലെ ദൈവകൃപയുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചു. ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അവർക്ക് രണ്ടുപേരുമായി ദൈവത്തിന് മുൻസ്ഥാനം കൊടുത്ത ഒരു കുടുംബജീവിതമുണ്ടായി. അവർക്ക് മക്കൾ ജനിച്ചു, കൊച്ചുമക്കൾ ജനിച്ചു, കൊച്ചുമക്കൾ ജനിച്ചു. ഇങ്ങനെ 2005 വരെ 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിങ്കിൽ ജനിച്ചു വീണ ജോനാഥാൻ എഡ്വേർഡ്, വിവാഹിതനായ ജോനാഥാൻ എഡ്വേർഡ് 2005-21-ാം നൂറ്റാണ്ട് വരെ വന്നു. ഈ 200 വർഷത്തെ ചരിത്രമെടുത്ത് പഠിച്ചേച്ച് ചരിത്രകാരന്മാർ പഠിപ്പിക്കുന്ന തേണ്ട വിവരമുള്ള ചില കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ 3,659 പേർ മക്കളും കൊച്ചുമക്കളും കൊച്ചുമക്കളുമായി ജനിച്ചെന്ന്. 3,659 പേർ. അടുത്തൊന്ന് കേട്ടോണേ, ഈ 3,659 പേരിൽ പുക വലിക്കുന്ന ഒരുത്തനുണ്ടായിട്ടില്ല. ഈ 3,659 പേരിൽ മദ്യപിച്ച ഒരുത്തനുണ്ടായിട്ടില്ല. ഈ 3,659 പേരിൽ ജയിലിൽ കയറിയ ഒരുവനുണ്ടായിട്ടില്ല. ഒരു ലോ കോർട്ടിൻ്റെ മുമ്പിൽ പ്രതിക്കൂട്ടിൽ കയറിയവനില്ല. ചൊറിയോ ചെരങ്ങോ എങ്കിലും ബാധിച്ച് ഒരു ഐസൊലേഷൻ വാർഡിൽ കിടന്നവനില്ല. ഒരു കേസിൽ പ്രതി ഉണ്ടായിട്ടില്ല. എന്തിന്? കടം കയറി നശിച്ചവനില്ല, കുടുംബം പൊളിഞ്ഞവനില്ല, കുടുംബ പ്രശ്നമുണ്ടായി പിരിഞ്ഞവനില്ല. ഞാൻ അമേരിക്കൻ ഐക്യനാടുകളിലെ ചരിത്രം ഇങ്ങോട്ട് തൊടുകയാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ കൊച്ചുമക്കളായി ജനിച്ചതിൽ 3 പേർ
അമേരിക്കയുടെ വൈസ് പ്രസിഡന്റന്മാരായി മാറി, വേറൊരു മൂന്ന് പേർ ഓരോ സ്റ്റേറ്റുകളുടെ ഗവർണർമാരായി മാറി, അവിടുത്തെ പ്രമാണിയായിരുന്ന ഏഴാമൻ അവരുടെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗവർണറായി, ഇങ്ങനെ ഉയർന്ന സ്ഥാനങ്ങൾ മാത്രം. 55 മെഡിക്കൽ ഡോക്ടേഴ്സ് വെളിയിൽ വന്നതിൽ ഒരുവൻ ഒരു മെഡിക്കൽ കോളേജിൻ്റെ പ്രസിഡൻ്റായിരുന്നു. 110 ലോയേഴ്സ് വെളിയിൽ വന്നതിൽ ഒരാൾ ഒരു ലോ കോളേജിൻ്റെ ഡീനായി മാറി. എന്തിന്? ഒരു ഉന്നത സ്ഥാനത്തേക്ക് മാറുവാൻ. ഒരനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം തുടങ്ങും, അതൊരനുഗ്രഹമായി മാറും. ഒരു കുടുംബത്തിൽ രണ്ടുപേരെ ഏറ്റവും മാന്യമായ ഈ ബന്ധത്തിൽ കൊണ്ടുവരേണ്ടത് എങ്ങനെ എന്നും കൂടെ ഞാനൊന്ന് പറയട്ടെ. ഓരോ സമൂഹത്തിനും വിഭാഗത്തിനും അവരവർ നിൽക്കുന്ന സമൂഹമോ വിഭാഗമോ കാണിച്ചു കൊടുത്ത മാതൃകകളായിരിക്കും വലുത്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് മാതൃകകളുണ്ട്. ഞാൻ ഏറ്റവും ദുഷിച്ചത് എന്ന് എനിക്ക് തോന്നുന്ന ഒന്ന് നിങ്ങളുടെ മുമ്പിലോട്ട് വെക്കാൻ പോവുകയാണ്. തീരെ മോശമായി പോയി എന്ന് എനിക്ക് തോന്നുന്ന ഒന്ന്, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന രാജ്യത്ത് ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോയ സമയത്ത് കണ്ട ഒരു മാരേജ് ഉണ്ട്, ട്രിനിഡാഡിൽ വെച്ച് കണ്ടതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വൃത്തികെട്ട കല്യാണം അതായിരുന്നു. അതിനെ മിലിറ്ററി മാരേജ് എന്നാണ് അവർ വിളിക്കുന്നത്. ഒരു പട്ടാളക്കാരൻ്റെ വിവാഹം നടക്കുക. പട്ടാളക്കാരൻ്റെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിച്ച മഞ്ഞ പെൺകുട്ടി വന്ന് സ്റ്റേജിൽ കയറിയപ്പോഴാണ് പട്ടാള ക്യാമ്പിൽ നിന്നൊരു പുള്ളിക്കാരൻ വന്ന് പറയുന്നത്, ഇന്ന് കല്യാണം കഴിക്കേണ്ട, മോനെ ലീവില്ലെന്ന്. അതുകൊണ്ടൊന്ന് വരത്തില്ല, ഇന്ന് കല്യാണം കഴിക്കേണ്ട, മോന് ലീവില്ല, അതുകൊണ്ട് ഇന്ന് വരത്തില്ല. ഇതെല്ലാം പ്രീ പ്ലാൻഡാണ് കേട്ടോ, ഇങ്ങോട്ട് കയറി അനൗൺസ് ചെയ്തെന്ന് മാത്രം. അതുകൊണ്ട് അവൻ്റെ കമാൻഡിങ് ഓഫീസർ വന്നിട്ടുണ്ട്, അദ്ദേഹമായിരിക്കും പെൺകുട്ടിക്ക് മാലയിടുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം മിലിറ്ററി മാരേജ് എന്നാണ് വിളിക്കുന്നത്. ആ വരുന്ന കമാൻഡിങ് ഓഫീസറുടെ റാങ്ക് കേരളത്തിലെ ഗവർണറേക്കാൾ മേളിലാണ്. അപ്പോൾ ഇത്രയും വലിയ ഒരാൾ എൻ്റെ മോക്ക് മാലയിടാൻ വന്നു എന്ന് പറയുന്നത് തേണ്ട ആ പെൺകുട്ടിയുടെ അപ്പനും പയ്യൻ്റെ അപ്പനും എല്ലാം വലിയ അഭിമാനമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊട്ടോടും കുരവയോടും കൂടെ വലിയ പട്ടാള സന്നാഹങ്ങളോടുകൂടെ തേണ്ട ഒരു സീനിയർ ഓഫീസർ, ഒരു ബ്രിഗേഡിയർ ഇങ്ങോട്ട് വന്ന് ഈ പെൺകുട്ടിക്ക് മാലയിട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുത്തു. ഈ ഉമ്മയും നിൻ്റെ ഭർത്താവിൻ്റെയാണ്, അവൻ തന്നയച്ച മാലയാണ് ഇട്ടിരിക്കുന്നത്. മിലിറ്ററി മാരേജ് എന്നെ സംബന്ധിച്ചിടത്തോളം ആയുസിൽ കണ്ടിട്ടുള്ള എത്രയോ ജാതികളുടെ വിവാഹം കണ്ടു, അതിനകത്തെ വൃത്തികെട്ട വിവാഹമായി എൻ്റെ അഭിപ്രായത്തിൽ. പക്ഷെ അവർക്കത് ഭയങ്കര അഭിമാനമാണ്. ഓരോ സമൂഹങ്ങൾ വിഭാഗങ്ങൾ കൊണ്ടു നടക്കുന്നതിലെ ആചാരങ്ങളായിരിക്കും അവർക്ക് വലുത്. ഞാൻ ഈ മാനുവൽ കൊണ്ടു നടക്കുന്നതിനാൽ ഇതാണ് എനിക്ക് വലുത്. ഈ മാനുവൽ കൊണ്ടു നടക്കുന്നതിനാൽ ഇതാണ് എനിക്ക് വലുത്. മോനെ, ഇതിനകത്തെ പ്രമാണം ഉഭയസമ്മതത്തിൻ്റെ ഭാര്യ. അന്യോന്യം ഒരു ഉഭയസമ്മതത്തിൻ്റെ പദങ്ങളാൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ യോജിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളെ തമ്മിൽ യോജിപ്പിക്കും. എനിക്ക് രണ്ടുപേരെ തമ്മിൽ യോജിപ്പിക്കാൻ ഒക്കത്തില്ല. ഞാൻ ആരാ? ഞാൻ ആരെയും സൃഷ്ടിച്ചവനല്ല, ആർക്കുമുടയവനല്ല. പക്ഷെ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചവനായ ദൈവം, സൃഷ്ടാവിന് മാത്രമേ യോജിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ദിവ്യ സാന്നിധ്യം അന്തരീക്ഷത്തിൽ ചാർജ് ചെയ്യുന്നത് വരെ ദൈവവചനം ശുശ്രൂഷിച്ച ശേഷം സാന്നിധ്യം അന്തരീക്ഷത്തിൽ ചാർജ് ചെയ്താൽ ആ സാന്നിധ്യം നിങ്ങളെ ഒരുമിപ്പിക്കേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ കടമ. ഇന്ന് പകൽ അതാ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ദൈവം യോജിപ്പിച്ചാൽ മറക്കല്ല്, വേർപിരിക്കാൻ അധികാരമുള്ളത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. യോജിപ്പിച്ചവന് മാത്രമേ തമ്മിൽ പിരിക്കുവാൻ അനുവാദമുള്ളൂ. ഇന്ന് പകൽക്കാലം യോജിക്കുവാനുള്ള സാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതിനായി സ്തോത്രം. യോജിപ്പിക്കുന്നവനായ ദൈവം തന്നെ നിങ്ങളെ യോജിപ്പിക്കട്ടെ. പിന്നെ പിരിച്ചുവിടുന്നെങ്കിൽ അത് യോജിപ്പിച്ചവൻ മാത്രം. ദൈവം പിരിച്ചുവിട്ടാൽ സാധാരണ ഞങ്ങൾ പറയുന്ന പോലോ ലോകം പറയുന്ന പോലോ അല്ല, പകരം താൻ കൊടുത്ത ജീവൻ ഒരുവനിൽ നിന്ന് മടക്കി ചോദിക്കും. രണ്ടുപേർക്കും ജീവൻ ഉള്ളിടത്തോളം കാലം പിരിയുവാൻ സാധ്യമല്ല. ക്രൈസ്തവ പാരമ്പര്യത്തിൽ അതിവ്യക്തമായ ഒരു വ്യക്തിയെ ഞാൻ നന്നായി ഓർക്കുന്നുണ്ട്. ആരായിരുന്നു? സുവിശേഷവുമായി കൽക്കട്ടയിലേക്ക് വന്ന ആരായിരുന്നു? വില്യം കേറിയെ ഞാൻ ഓർക്കുന്നു. വില്യം കേറിയുടെ ഭാര്യ ഒരു പൂർണ്ണ ഭ്രാന്തിയായി മാറി. വില്യം കേറിക്ക് അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ പട്ടിണി കിടന്ന് ചത്തു. ഇന്ത്യയിലേക്ക് സുവിശേഷീകരണവുമായി വരുമ്പോൾ തൻ്റെ ഭാര്യയ്ക്ക് അത് ഇഷ്ടമല്ലായിരുന്നു. ജന്മനാടിൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുക, നമ്മളൊക്കെ വഴിയെ നടക്കുമ്പോൾ തുപ്പുമല്ലോ, അവൾ നിന്ന് ജന്മനാടിൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്ന ഇത്ര അസംസ്കൃതകരായി മനുഷ്യരുടെ ഇടയിൽ നമുക്ക് പോയി താമസിക്കാനൊക്കത്തില്ല. ചപ്പ് ചവറുകൾ വാരി വഴിയെ എറിയുന്ന കാര്യം അവരുടെയൊന്നും സംസ്കാരത്തിൽ ഇങ്ങനെയില്ല. അവർ പറഞ്ഞ് ഇന്ത്യക്കാർക്ക് മൊത്തം എന്തോ ക്ഷയരോഗമാണ് കാര്യം. മുറുക്കിത്തുപ്പി നടക്കുന്നവരെ കണ്ടപ്പോൾ രക്തം തുപ്പുക എന്നാ ഇവരോർത്തത്. ഈ രാജ്യത്ത് പോയി താമസിക്കണ്ട എന്നൊക്കെ വില്യം കേറിയുടെ ഭാര്യ പറഞ്ഞെങ്കിലും തൻ്റെ സുവിശേഷ തൽപരതയാൽ ഇവിടെ വന്ന് താമസിച്ചു. സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാഞ്ഞതിനാൽ അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ പട്ടിണി കിടന്ന് മരിച്ചു.
ആ പട്ടിണികളുടെ മരണത്തിൻ്റെ സമയത്ത് മരണത്തിന് ശേഷം ആ ശവമൊന്ന് കുഴിച്ചിടുവാൻ നാട്ടിലാരും കൂട്ടുകൂടിയില്ല. കാരണം സായിപ്പിൻ്റെ കൊച്ചിൻ്റെ ശവത്തെ തൊട്ടാൽ അത് തീണ്ടുന്ന ശവമാണ്. ഇവരൊക്കെ അധകൃത വംശത്തിൽപ്പെട്ടവരാണ്, ഇവരാരും പാരമ്പര്യമുള്ള കുടുംബത്തിൽപ്പെടുന്നവരല്ലെന്ന് പറഞ്ഞ തീണ്ടലും തൊടിയിലും വെച്ച് നടത്തുന്ന ഭാരതീയരുടെ നടുവിൽ ആ ശവത്തെ ഒന്ന് സഹായിക്കുവാൻ ആളില്ലാഞ്ഞതിനാൽ വില്യം കേറിയും ഭാര്യയും മാത്രമായി കൽക്കട്ടയുടെ ചതുപ്പ് മണ്ണിൽ കുഴിയെടുത്ത് അവരുടെ ആദ്യത്തെ കുഞ്ഞിനെ കുഴിച്ചിട്ടു. കുഞ്ഞിനെ കുഴിച്ചിടുവാൻ ശവപ്പെട്ടിയില്ല, അന്ന് ശവപ്പെട്ടി കിട്ടത്തില്ല, 450-460 വർഷങ്ങൾക്ക് പുറകില്ല. അതുകൊണ്ട് കടലാസുകൾക്കകത്ത് പൊതിഞ്ഞുകെട്ടി, തുണിക്കകത്ത് പൊതിഞ്ഞുകെട്ടി തൻ്റെ കുഞ്ഞിൻ്റെ ശവം രണ്ടുപേരും കൂടെ ശവക്കുഴിയിൽ ഇറങ്ങി താത്തു വെച്ച ശേഷം രണ്ടുപേരും കൂടെ മുകളിലോട്ട് കയറുമ്പോൾ ഒരു ചാറ്റമഴയും കൂടെ പെയ്തു. കാലു തെറ്റി അമ്മ കുഞ്ഞിൻ്റെ ശവത്തിൻ്റെ പുറത്തോട്ട് വീണു. അവിടെ നിന്ന് അമ്മ എഴുന്നേൽക്കുന്നത് 100% ഭ്രാന്തിയായിട്ടാണ്. തുടർന്നവൾ വില്യം കേറിയോട് പറഞ്ഞു, നീയാണ് എൻ്റെ കുഞ്ഞിൻ്റെ ഘാതകൻ, ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് പല പ്രാവശ്യം തൻ്റെ മേരെ കത്തി വീശി. കിടന്നുറങ്ങവേ തൻ്റെ മോസ്കിറ്റോ ഇട്ടിട്ട് തീ വെച്ചു. ഇങ്ങനെ പല അനുഭവങ്ങൾ. അന്നൊരു രോഗിയെ ഭ്രാന്തിയെ ചികിത്സിക്കുന്ന ആശുപത്രി കൽക്കട്ടയിലില്ല, ഇന്ത്യയിലില്ല. അന്ന് ഒരാളിനെ ഭ്രാന്തി രോഗവുമായി ആശുപത്രിയിൽ കൊണ്ടുവന്നാൽ കമ്പി വഴിപ്പിച്ച് ശരീരത്തോടെ കുത്തിക്കേറ്റുകയാണ്, ഭൂതബാധയാണെന്ന് പറഞ്ഞ്. ഇതാണ് അന്നത്തെ ഭാരതം. പെട്ടെന്നാണ് ആ കാലയളവിൽ ഒന്നിൽ ഐറിഷ് മിഷണറിമാർ കൽക്കട്ടയിൽ വരികയും ആദ്യത്തെ ആശുപത്രി സെറ്റപ്പ് ചെയ്യുകയും ചെയ്തത്. അതിനകത്ത് മാനസിക രോഗികളെ ചികിത്സിക്കുന്ന വിഭാഗത്തിൽ തണ്ടി സ്ത്രീയെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. ആ മിഷണറി ഡോക്ടർ ഈ സ്ത്രീയെ ചെക്ക് ചെയ്ത ശേഷം പറഞ്ഞ്, കേറി, നിന്റെ ഭാര്യ ഇനി ഒരു കാലത്ത് എഴുന്നേക്കത്തില്ല, അവൾ നിശ്ചയമായും 100% ഭ്രാന്തിയാണ്, ഇനി ഒരിക്കലും അവളെ ഡിസ്ചാർജ് ചെയ്യാൻ ഒക്കത്തില്ല, അതുകൊണ്ട് നിനക്ക് വീട്ടിൽ പോയി ജീവിക്കാം, ഞങ്ങൾ ഇവളെ നോക്കിക്കോളാം, നീ ഒരു മിഷണറി ആയതുകൊണ്ട് നിന്റെ ഇവളുടെ മുഴുവൻ ചുമതലയും ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞ് വില്യം കേറിയോട് പൊക്കോളാം പറഞ്ഞു. ഓ, ചരിത്രം പറയുന്നത് ഭയങ്കരമാണ്. വില്യം കയറി നടന്ന് മെയിൻ ഗേറ്റിൻ വരെ ചെന്നു. മെയിൻ ഗേറ്റ് വരെ ചെന്നിച്ച് തിരിച്ച് പുറകോട്ട് വന്ന് ആ ഡോക്ടറോട് പറയുന്ന വാചകങ്ങൾ, ഡോക്ടർ, വിവാഹവേദിയിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മരണം ഞങ്ങളെ തമ്മിൽ വേർതിരിക്കാം എന്ന് പറഞ്ഞ വാചകം ഓർമ്മയുണ്ട്. നിത്യദൈവത്തിൻ്റെ മുമ്പിലെടുത്ത തീരുമാനങ്ങൾ ലംഘിക്കാൻ സാധ്യമല്ല. ഒന്നുകിൽ എന്നെ കൂടെ ഇവിടെ അഡ്മിറ്റ് ചെയ്യ്, ഞാനും കൂടെ ഇവിടെ കിടന്ന് മരിക്കട്ടെ, അല്ലെങ്കിൽ അവളെ കൂടെ എൻ്റെ കൂടെ വിട്, അവളുടെ കൈകൊണ്ടാണെങ്കിലും ഞാൻ മരിക്കട്ടെ. തമ്മിലൊരാൾ മരിക്കാതെ വണ്ണം വേർതിരിയാൻ സാധ്യമല്ല. ഈ ക്രിസ്ത്യൻ ഹെറിറ്റേജ് ആണ് നമ്മുടെ പുറകിലെന്ന് മറക്കരുത്. മാത്രവുമല്ല, നാം ചിന്തിക്കുന്ന വരുവാനുള്ള വലിയ വിവാഹം ഇനി ഒരിക്കലും പിരിയുകയില്ലെന്ന് പറഞ്ഞ് പാർക്കുന്ന യേശുക്രിസ്തുവിന്റെ വിശുദ്ധ വിവാഹമാകയാൽ മാന്യമായ, എല്ലറ്റിലും മാന്യമായ ഇതിൻ്റെ അന്തം എന്താണ്? രണ്ടിൽ ഒരാളുടെ ജീവൻ കർത്താവ് ചോദിക്കുന്നത് വരെ. പക്ഷേ ഈ തലമുറയിൽ ജീവിക്കുന്ന നമുക്ക് ഒരു ചെറിയ എക്സെപ്ഷൻ ഉണ്ടെന്ന് വരാം. ഈ ദിവസങ്ങളിൽ ഒന്നിൽ കർത്താവിൻ്റെ കാഹളം കേട്ടെന്ന് വരാം. കാഹളനാഥൻ കേൾക്കുമ്പോൾ പോകാൻ തയ്യാറാണ് നിങ്ങൾ നാലുപേരുമെന്നാണ് ഇതുവരെയുള്ളതിനകത്ത് എൻ്റെ അറിവ്. ഞാനേതായാലും തയ്യാറാണ്, ഇതിനകത്ത് ഒരുപാട് പേര് തയ്യാറാണ്, നിങ്ങൾ നാലുപേരും അതിന് തയ്യാറാണെന്നാണ് എൻ്റെ അറിവ്. എങ്കിൽ നമുക്ക് പോകാം. പക്ഷേ സ്വർഗത്തിൽ കുടുംബജീവിതമില്ല എന്ന് മറക്കണ്ട. ഇവിടം കൊണ്ട് ഈ കാഹളം ധ്വനിക്കുന്നതോടെ ഈ ബന്ധം തീരും. ഒന്നുകിൽ രണ്ടിലൊന്നിൻ്റെ ജീവനെ തമ്പുരാൻ ചോദിക്കുന്ന അന്നുവരെ, ഇല്ലെങ്കിൽ കാഹളം കേൾക്കുന്ന അന്നുവരെ ഒരുമിച്ച് പോകുവാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം ഇന്ന് പകൽ തൃക്കരങ്ങളിലേക്ക് നിങ്ങൾ ഇരുകരങ്ങൾ ചേർത്ത് തൃക്കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കൂ. കർത്താവ് നിങ്ങളെ ഒരുമിച്ച് യോജിപ്പിക്കുന്നത് കാണാം. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാൻ ആഗ്രഹിക്കുക. ഈ വിശുദ്ധ വിവാഹത്തെ കർത്താവ് മാനിക്കട്ടെ. നമ്മളിതിൻ്റെ കണ്ടീഷൻസ് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമല്ലേ? അന്നു അതുകൊണ്ട് പ്രാരംഭമായി ഞാൻ ഡേവിഡിനോടും സിമ്മിയോടും ദയവായി നിങ്ങളുടെ സ്ഥാനങ്ങളിലൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ അപേക്ഷിക്കും. ഇത് ഡേവിഡ് ആൻഡ് സിമ്മി ചുരുടെ മുന്നോട്ട് മറന്നിരിക്കാം. ബൈബിൾ അവിടെ വെച്ചേക്ക്, നിങ്ങളുടെ രണ്ടുപേരുടെയും ബൈബിൾ അവിടെ വെച്ചേക്ക്. ഇങ്ങോട്ട് വാ. ഇത് ഡേവിഡ് മുഴുസഭയുടെയും മുമ്പിൽ തികഞ്ഞ ദൈവസാന്നിധ്യത്തിൻ്റെ നടുവിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ മുമ്പിൽ ഞാൻ ഡേവിഡിനോട് ചോദിക്കട്ടെ. നിൻ്റെ അരികിൽ നിൽക്കുന്ന ജിമ്മി സിമ്മി എന്ന ഈ പെൺകുട്ടിയെ നിൻ്റെ ഭാര്യയായി സ്വീകരിപ്പാൻ സ്വന്തം മനസ്സിൽ തീരുമാനിച്ചതും മാതാപിതാക്കളുടെയും സഭയുടെയും അനുഗ്രഹത്താൽ നിങ്ങൾ ബ്രദർ അതിനെ വഴങ്ങിയതും ആകുന്നുവോ? ആന്നു. രണ്ട്, ഈ വിശുദ്ധ വിവാഹം നടക്കുന്നതിന് തടസ്സമായ ശാരീരികമോ മാനസികമോ ആത്മീകമോ ആയ ഏതെങ്കിലും കാരണങ്ങൾ ഡേവിഡിന് അറിവുണ്ടോ? ഇല്ല. സിമി, നിന്റെ അരികിൽ നിൽക്കുന്ന ഈ പുരുഷനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കാനും തനിക്ക് മാത്രം ഭാര്യയായിരിക്കുവാനും മരണം നിങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നതുവരെ തിരുവചനപ്രകാരം പോകുവാനും സ്വന്തം മനസ്സാൽ തീരുമാനിച്ചതാണോ?
മാതാപിതാക്കളുടെയും സമൂഹത്തിൻ്റെയും അനുഗ്രഹത്തോടെയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഈ വിശുദ്ധ വിവാഹം നടക്കുന്നതിന് തടസ്സമായ ശാരീരികമോ മാനസികമോ ആത്മീയമോ ആയ ഏതെങ്കിലും കാരണങ്ങൾ സിമ്മിക്ക് അറിവുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ ഞാൻ വിശുദ്ധ വിവാഹത്തിൽ യോജിപ്പിക്കേണ്ടതിന് കർത്താവിൻ്റെ കൃപ ചോദിക്കാൻ പോകുകയാണ്. ദയവായി സഭ ഇതിൻ്റെ മുമ്പിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? എല്ലാവരും, നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ഈ കുഞ്ഞുങ്ങളോടുള്ള ആദരവിൽ ഒരു പടി കൂടെ മുന്നോട്ട് വന്നു. പരസ്പരം നിങ്ങൾ മുഖത്തോട് മുഖം നോക്കി നിൽക്കുമോ? ഞാൻ പറഞ്ഞു തരുന്ന വാചകങ്ങൾ ഒരു മൈക്ക് ഇവർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ആരെങ്കിലും കൊടുത്താൽ ഉപകാരം. ഞാൻ പറഞ്ഞു തരുന്ന വാചകങ്ങൾ തികഞ്ഞ ആത്മാർത്ഥതയോടെ ദൈവ മുമ്പിൽ എന്ന ബോധത്തോടെ അന്യോന്യം പറയേണ്ടതാണ്. സകല ഹൃദയങ്ങളെയും അറിയുന്ന നിത്യനായ ദൈവം തൻ്റെ അനുഗ്രഹത്തിൻ്റെ പ്രഭാവം നിങ്ങളുടെ മേൽ പകർന്ന് ഇരുവരെയും അങ്ങയുടെ സാന്നിധ്യത്തിലാക്കി ആ വലയം കൊണ്ട് നിങ്ങളെ യോജിപ്പിക്കുവാൻ ഇന്ന് ദൈവകരങ്ങളിലേക്ക് ദൈവത്തിങ്കിൽ നിന്നൊരു അഭിഷിക്തൻ എന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിഷിക്തർ എന്ന സാഹചര്യത്തിൽ ഞങ്ങളിവിടെ ഒരുമിച്ച് നിന്ന് ആ വാചകങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ. വലങ്കരം തന്നാട്ടെ, വലങ്കരം തന്നാട്ടെ. ഡേവിഡിൻ്റെ രണ്ട് കരങ്ങൾ കൊണ്ടും ഈ പെൺകുട്ടിയുടെ വലങ്കരം പിടിച്ചുകൊണ്ട് ഞാൻ പറയുന്ന വാചകങ്ങൾ തികഞ്ഞ ആത്മാർത്ഥതയോടെ ആ പെൺകുട്ടിയോട് പറയേണ്ടതാണ്. ഡേവിഡാകുന്ന ഞാൻ, ഡേവിഡാകുന്ന ഞാൻ, സിമിയാകുന്ന നിന്നെ, ഇന്നു മുതൽ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. മരണം നമ്മെ തമ്മിൽ വേർപിരിക്കും വരെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും, നന്മയിലും തിന്മയിലും, ദാരിദ്ര്യത്തിലും സമൃദ്ധിയിലും, രോഗത്തിലും ആരോഗ്യത്തിലും, ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും നിന്നോട് മാത്രം പറ്റിച്ചേർന്ന്, നിനക്ക് മാത്രം ഭർത്താവായി ഒരു ഉത്തമ ഭർത്താവിൻ്റെ എല്ലാ കടമകളും ദൈവനാമത്തിനും ദൈവവചനത്തിനും ഒത്തവണ്ണം നിനക്ക് വേണ്ടി നിർവഹിക്കുകയും ചെയ്യുമെന്ന് ഇന്ന് ഞാൻ നിനക്ക് ഉടമ്പടി ചെയ്ത് വാക്കു തരുന്നു. മരണം നമ്മെ തമ്മിൽ വേർപിരിക്കുന്നത് വരെ ഈ വ്യവസ്ഥയിൽ നിന്ന് പിന്മാറുകയില്ലെന്ന് പിതാവാം ദൈവത്തെയും പുത്രനാം ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവാം ദൈവത്തെയും നമ്മുടെ മാതാപിതാക്കളെയും ദൈവസഭയെയും വിശുദ്ധ ദൂതന്മാരെയും സാക്ഷി നിർത്തി വീണ്ടും ഞാൻ ഉറപ്പു തരുന്നു. ഈ സമയത്ത് സിമി രണ്ട് കരങ്ങൾ കൊണ്ടും തൻ്റെ ഭർത്താവിൻ്റെ വലങ്കരം പിടിച്ചുകൊണ്ട് ഞാൻ പറയുന്ന വാചകങ്ങൾ തികഞ്ഞ ആത്മാർത്ഥതയോടെ തന്നോട് പറയേണ്ടതാണ്. സിമിയാകുന്ന ഞാൻ, ഡേവിഡാകുന്ന അങ്ങയെ ഇന്നു മുതൽ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. മരണം നമ്മെ തമ്മിൽ വേർപിരിക്കും വരെ സുഖത്തിലും ദുഃഖത്തിലും, നന്മയിലും തിന്മയിലും, ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും അങ്ങയോട് മാത്രം പറ്റിച്ചേർന്ന്, അങ്ങയ്ക്ക് മാത്രം ഭാര്യയായിരുന്ന ഒരു ഉത്തമ ഭാര്യയുടെ എല്ലാ കർത്തവ്യങ്ങളും ദൈവവചനപ്രകാരവും ദൈവ ആലോചന പ്രകാരവും അങ്ങയ്ക്ക് വേണ്ടി നിർവഹിക്കുമെന്ന് പിതാവായ ദൈവത്തെയും പുത്രനായ ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവാം ദൈവത്തെയും സാക്ഷി നിർത്തി ഞാൻ അങ്ങേക്ക് ഉറപ്പു തരുന്നു. മരണം നമ്മെ തമ്മിൽ വേർപിരിക്കും വരെ ഈ വ്യവസ്ഥയിൽ നിന്നും ഉഭയസമ്മതത്തിൽ നിന്നും ഞാൻ പിന്മാറുകയില്ല എന്ന് വിശുദ്ധ ദൂതന്മാരെയും ദൈവസഭയെയും സാക്ഷി നിർത്തി വീണ്ടും ഞാൻ അങ്ങേക്ക് ഉറപ്പു തരുന്നു. ആ കൈ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. കർത്താവേ, ഈ കുഞ്ഞുങ്ങൾ തിരുമുമ്പിൽ പറഞ്ഞതായ ഉഭയസമ്മതത്തിൻ്റെ പദങ്ങൾക്കായി നന്ദി. ഈ പദങ്ങൾ അങ്ങ് കേട്ടു. മനുഷ്യനല്ല, അസാധ്യമായ ഒരളവിലാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ അങ്ങയാൽ സകലതും സാധ്യമാകുകയാൽ ഈ ഉടമ്പടിയുടെ പ്രമാണങ്ങളിൽ നിൽക്കുവാൻ ഈ കുഞ്ഞുങ്ങൾക്ക് കൃപ കൊടുക്കുവാൻ അടിയൻ അങ്ങയോട് പ്രാർത്ഥിച്ച് അങ്ങയുടെ കൃപയുടെ കരം ഇവരുടെ മേൽ വെച്ച് ഇവരെ തമ്മിൽ നിത്യമായി യോജിപ്പിക്കുവാൻ അടിയൻ അപേക്ഷിക്കുന്ന അങ്ങ് ചെയ്യണേ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കൈകൾ വിടാം. ദയവായി നിങ്ങളുടെ സ്ഥാനങ്ങളിൽ നിൽക്കാം. നമുക്ക് ഇപ്പോഴാ പാട്ട് പാടുന്നു, അത് ഒന്നുകൂടെ കഴിഞ്ഞിട്ടായിക്കോട്ടെ, രണ്ട് വിവാഹം കഴിഞ്ഞിട്ടായിക്കോട്ടെ. നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് ദയവായി നിന്നാട്ടെ. എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഒന്നിരുന്നേച്ച് എഴുന്നേക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ദയവായി ഒരല്പം മുമ്പിലോട്ട് മാറി നിൽക്കും. ഡാനിയേൽ ആൻഡ് ജൂലി, ബ്രദർ ഡാനിയേൽ, സകല ഹൃദയ രഹസ്യങ്ങളെയും അറിയാവുന്ന നിത്യനായ ദൈവത്തിൻ്റെ മുമ്പിൽ
ഇന്ന് നിന്റെ മുൻപിൽ നിൽക്കുന്ന ഈ പെൺകുട്ടി ജൂലിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ നീ സ്വന്തം മനസ്സിൽ തീരുമാനിച്ചതാണോ? മാതാപിതാക്കളുടെയും കുടുംബത്തിൻ്റെയും അനുഗ്രഹത്തോടെയാണ് ഇത് പോകുന്നത്. എന്നാൽ ഈ വിശുദ്ധ വിവാഹം നടക്കുന്നതിന് തടസ്സമായ ശാരീരികമോ ആത്മീകമോ ഭൗതികമോ ആയ ഏതെങ്കിലും കാരണങ്ങൾ ഡേവിഡിന് അറിവുണ്ടോ? ഇല്ല. ജൂലി, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ദാനിയൽ എന്ന യുവാവിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുവാൻ സ്വന്തം മനസ്സുകൊണ്ട് തീരുമാനിച്ചതാണ്. ഈ വിശുദ്ധ വിവാഹം നടക്കുന്നതിന് തടസ്സമായ ഏതെങ്കിലും കാരണങ്ങൾ, അത് ആത്മീകമോ ഭൗതികമോ ശാരീരികമോ, ഉള്ളതായി ജൂലിക്ക് അറിവുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിവരെയും വിശുദ്ധ വിവാഹത്തിൽ യോജിപ്പിക്കാം. സകല രഹസ്യങ്ങളെയും അറിയുന്ന നിത്യനായ ദൈവത്തിൻ്റെ പാദത്തിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽ ഈ വിശുദ്ധ വിവാഹത്തിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളെ കാണുന്നു. ഈ സമയം ദാനിയൽ വലങ്കരം തന്നാലും ജൂലി വലങ്കരം തന്നാലും, ദാനിയൽ ഇരുകരങ്ങൾ കൊണ്ടും ജൂലിയുടെ വലങ്കരം പിടിച്ച് ഞാൻ പറയുന്ന വാചകങ്ങൾ തികഞ്ഞ ആത്മാർത്ഥതയോടെ ജൂലിയോട് ദൈവം മുമ്പിൽ പറയേണ്ടതാകുന്നു. ദാനിയലാകുന്ന ഞാൻ, ദാനിയലാകുന്ന ഞാൻ, ജൂലിയാകുന്ന നിന്നെ, ജൂലിയാകുന്ന ഇന്നു മുതൽ എന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. മരണം നമ്മെ തമ്മിൽ വേർപിരിക്കും വരെ, ജീവിതത്തിന്റെ എല്ലാ നാളുകളിലും, നന്മയിലും തിന്മയിലും, സുഖത്തിലും ദുഃഖത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, നിന്നെ നിനക്ക് മാത്രം ഭർത്താവായിരുന്ന, നിന്നോട് മാത്രം പറ്റിച്ചേർന്നിരുന്ന ഒരു ഉത്തമ ഭർത്താവിന്റെ ദൗത്യം ഞാൻ നിനക്ക് വേണ്ടി നിർവഹിക്കുമെന്ന് പിതാവായ ദൈവത്തെയും പുത്രനായ ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവാം ദൈവത്തെയും സാക്ഷി നിർത്തി ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു. നിന്നെ പോറ്റി പുലർത്തി എന്റെ സ്വന്തമെന്ന് കരുതി ആയുസ് മുഴുവനും ജീവിക്കുകയും ഈ വ്യവസ്ഥയിൽ നിന്ന് ഇനി ഒരിക്കലും പിന്മാറുകയും ചെയ്യുകയില്ലെന്ന് പിതാവായ ദൈവത്തെയും പുത്രനായ ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവാം ദൈവത്തെയും ദൈവത്തിന്റെ വിശുദ്ധ ദൂതന്മാരെയും സാക്ഷി നിർത്തി ഞാൻ വീണ്ടും നിനക്ക് ഉറപ്പ് തരുന്നു. ഈ സമയത്ത് ജൂലിയുടെ ഇരുകരങ്ങൾ കൊണ്ടും തന്റെ ഭർത്താവിന്റെ വലങ്കരം പിടിച്ചുകൊണ്ട് ഞാൻ പറയുന്ന വാചകങ്ങൾ തികഞ്ഞ ആത്മാർത്ഥതയോടെ ദാനിയേലിനോട് പറയേണ്ടതാകുന്നു. ജൂലിയാകുന്ന ഞാൻ, ദാനിയേലാകുന്ന അങ്ങേ, ഇന്നു മുതൽ എന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. മരണം നമ്മെ തമ്മിൽ വേർപിരിക്കുന്നത് വരെ ജീവിതത്തിന്റെ എല്ലാ നാളുകളിലും അങ്ങയോട് മാത്രം പറ്റിച്ചേർന്ന്, അങ്ങയ്ക്ക് മാത്രം ഭാര്യയായിരുന്ന ഒരു ഉത്തമ ഭാര്യയുടെ എല്ലാ ദൗത്യങ്ങളും അങ്ങയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും കീഴ്വഴക്കം പുലർത്തുകയും ചെയ്ത്, കീഴ്വഴക്കം പുലർത്തുകയും ചെയ്ത്, പുലർത്തുകയും ചെയ്ത് ഈ വാക്കുകൾ സൂക്ഷിക്കുമെന്ന്, ഞാൻ ഇതിൽ നിന്ന് പിന്മാറുകയില്ലെന്നും നമ്മുടെ മാതാപിതാക്കളെയും ദൈവത്തിന്റെ വിശുദ്ധ ദൂതന്മാരെയും സാക്ഷി നിർത്തി ഞാൻ വീണ്ടും അങ്ങേക്ക് ഉറപ്പ് തരുന്നു. കർത്താവേ, ഈ കുഞ്ഞുങ്ങളെയും ഞാൻ ദൈവകരങ്ങളിൽ തരുന്നു. അങ്ങയുടെ വിശ്വസ്തത പരിചയം പലകയുമായി ഈ കുഞ്ഞുങ്ങളെ പരിപാലിക്കണേ. മനുഷ്യന്റെ കഴിവുകൾ തീരുന്ന ഇടത്ത് കഴിവുകൾ തീരാത്ത അങ്ങയുടെ കരം ഇവരുടെ മേൽ വെക്കണമേ. തൃക്കരം ഇവരുടെ മേൽ കാണണമേ. മഹത്വം കർത്താവ് എടുക്കണേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോകാം. രണ്ടുപേരും ദയവായി ഇരുകരങ്ങളും കോർത്തു പിടിച്ചുകൊണ്ട്, അവിടെ നിങ്ങൾ രണ്ടുപേരും കരങ്ങൾ കോർത്തു പിടിച്ചുകൊണ്ട്, ഇവിടെ ഇവർ രണ്ടുപേരും കരങ്ങൾ കോർത്തു പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർപുരം ഈ കരാറിന് സാക്ഷി നിൽക്കുന്നു. യാഥാർത്ഥ്യം നമ്മൾ ഒരുമിച്ചറിയുവാൻ കൊയറൊരു പാട്ട് പാടുവാൻ അപേക്ഷിക്കുന്നു. സ്വർപുരാമി ഉടമ്പടിക്ക് സാക്ഷി നിൽക്കും. സ്വർപുരാമി ഉടമ്പടിക്ക് സാക്ഷി നിൽക്കും. സ്വർഗസ്ഥാനി ദമ്പതികൾ ആശീർവാദം ഏകിടത്തെ സ്വർഗസ്ഥാനം
ദമ്പതികൾ കാശീർവാദം ഏകിടട്ടെ. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിജു ടി ഫിലിപ്പ് മുൻപോട്ട് കടന്നു വന്ന എഫേസ് ലേഖനം 5-ാം അധ്യായത്തിൽ നിന്ന് ചില വേദഭാഗങ്ങൾ ഈ പ്രിയ കുഞ്ഞുങ്ങൾക്കായി വായിക്കുന്നത്. എഫേസ് ലേഖനം 5-ാം അധ്യായം 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ കർത്താവിരുന്ന പോലെയും സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വിളിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറാച്ചുളക്കും മുതലായൊന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കിയുമായി തനിക്ക് തന്നെ തേജസ്സോട് മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവരുടെ ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെപ്പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തൻ്റെ ജനത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ, ക്രിസ്തുവും സഭയെ ചെയ്യുന്നതുപോലെ അതിനെ പോറ്റി പുലർത്തുക എത്രയും ചെയ്യുന്നത്. നാമൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ, അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോടെ പറ്റിച്ചേരും, ഇരുവരൊരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ താൻ്റെ ഭാര്യയെ തന്നെ എപ്പോഴും തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. എല്ലാവർക്കും ദയവായി ദൈവസഭയിൽ സന്നിധിയിലിരിക്കാം. പ്രൈസ് ഗോഡ്. കൺഗ്രാജുലേഷൻ ഡേവിഡ്, സിമി ആൻഡ് ഡാനിയൽ ആൻഡ് ജൂലി. ഗാഡ് ബ്ലസ് യു ബോത്ത്. ഈ സമയത്ത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സജി എബ്രഹാം മുൻപോട്ട് കടന്നു വന്ന് 128-ാം സങ്കീർത്തനം ഈ കുഞ്ഞുങ്ങൾക്കായിട്ട് ആലപിപ്പാനിടയാകും. അതിനുശേഷം ക്വയർ ഒരു ഗാനം ആലപിക്കുകയും ആ സമയത്ത് ഈ പ്രിയ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനായി കർത്താവിൻ്റെ ദാസന്മാർ പാസ്റ്റർ കെ എം ഫിലിപ്പും പാസ്റ്റർ പി എൽ അലക്സാണ്ടറും ദയവായി മുൻപോട്ട് കടന്നു വരുവാൻ ഇടയാകും. സങ്കീർത്തനം 128. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്നവനേവനും ഭാഗ്യവാൻ. നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവതൈകൾ പോലെയും ഇരിക്കും. യഹോവഭക്തനായ പുരുഷനിങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ എന്നെ അനുഗ്രഹിക്കും. നിൻ്റെ ആയുഷ്കാലമൊക്കെയും നീ യെരുശലേമിൻ്റെ നന്മയെ കാണും. നിൻ്റെ മക്കളുടെ മക്കളെ നീ കാണും. ഇസ്രായേൽമേൽ സമാധാനമുണ്ടാകട്ടെ. Ah
ഭൂമിയിലും നിർമ്മിച്ച ദേവദേവൻ, ആകാശം ഭൂമിയിലും നിർമ്മിച്ച ദേവദേവൻ, സിയോനിവരെ വാഴ്ത്തട്ടേ, സിയോനിവരെ വാഴ്ത്തട്ടേ, സിയോനിവരെ ഈ സമയത്ത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പി എൽ അലക്സാണ്ടർ ഡേവിഡിനെയും സിമിയെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഡാനിയലിനെയും ജൂലിയെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അതിനുശേഷം പാസ്റ്റർ കെ എം ഫിലിപ്പ് പ്രിയ ഡേവിഡിനെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. എല്ലാ കർത്തൃദാസന്മാരും ഒരുമിച്ച് ചേർന്ന് നാം പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ദയവായി ഈ പ്രിയ കർത്തൃദാസന്മാർ മുൻപോട്ട് വന്നാട്ടെ. പാസ്റ്റർ കെ എം ഫിലിപ്പും പാസ്റ്റർ പി എൽ അലക്സാണ്ടർ. കർത്താവെ, തിരുമേനിയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങൾ തിരുഹിത പ്രകാരം ദൈവസന്നിധിയിലെ മുൻനിശ്ചയ പ്രകാരം ഇന്ന് പകൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ വിശുദ്ധ ഉഭയസംബന്ധത്താൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കോണം ഇടയായി. ഇന്ന് പകൽ രണ്ട് ക്രിസ്തീയ കുടുംബങ്ങൾ കൂടി ഉടലെടുക്കുവാൻ ഈ ശുശ്രൂഷയിലൂടെ കർത്താവ് സഹായിച്ചുവല്ലോ. വിശേഷാൽ പ്രിയ ഡേവിഡിനെയും സിമിയെയും ദൈവവരങ്ങളിലേക്ക് കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അവരൊരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ പ്രത്യേക വേളയിൽ ഈ കുഞ്ഞുങ്ങളെ ഇരുവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, തിരക്ക് ചൂടേറിയ ഈ ജീവിത മരുഭൂമിയിൽ നിന്റെ കൃപ അവർക്ക് നൽകിയേ മതിയാകത്തുള്ളൂ. അവർ അനുഗ്രഹിക്കപ്പെടണം. കർത്താവേ, നിന്റെ നാമം അവരിലൂടെ മഹത്വപ്പെടുവാൻ കൃപ ചെയ്യണമേ എന്ന് അടിയങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുകയാണ്. ആകാശത്തിലെ വിശിഷ്ട വസ്തുവായ മഞ്ഞുകൊണ്ട്, താഴെ കിടക്കുന്ന അഗാധ ജലം കൊണ്ട്, സൂര്യനാൽ ഉളവാകുന്ന നന്മകൾ കൊണ്ട്, അതേ പ്രതിമാസ ചന്ദ്രികയാൽ ഉളവാകുന്ന വിശിഷ്ട ഫലങ്ങൾ കൊണ്ട്, ദൈവത്തിന് സ്തോത്രം, പുരാതന പർവ്വതങ്ങളിൽ സമൃദ്ധി കൊണ്ട്, ഈ ഭൂമിയിലെ എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ടും ഈ കുഞ്ഞുങ്ങൾ ഇരുവരും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതേ സ്തോത്രം, ഈ മര്യാത്രയിൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാമിനെ സാറയോടുകൂടി അനുഗ്രഹിച്ച ദൈവമേ, ഇസ്ഹാക്കിനെ റിബേക്കയോടുകൂടെ, യാക്കോബിനെ സറാഹേലിനോടുകൂടെ, ബോവസിനെ രൂത്തിനോടുകൂടെ, അക്കുലാവിനെ പ്രിസ്കലിയോടുകൂടി അനുഗ്രഹിച്ച പൊന്നു കർത്താവേ, ഈ ജീവിതയാത്രയിൽ നിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കണം. ഇവരിലൂടെ തിരുനാമം ബഹുത്വപ്പെടുവാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൻ്റെ അതേ സന്തോഷത്തിലും ദുഃഖവേളയിലും പ്രയാസങ്ങളിലും അതേ ഏതവസ്ഥയിൽ കൂടി കടന്നുപോയാലും മൂന്നാമനായ അരുമനാഥൻ്റെ സാന്നിധ്യത്തിൽ അവരതിനെ തരണം ചെയ്യുവാൻ കൃപ ചെയ്യണമേ. ഇന്ന് പൽക്കാലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മക്കളെ ഇരുവരെയും നിന്റെ ദാസന്മാരായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരൊരു അനുഗ്രഹമായി തീരട്ടെ. കർത്താവിൻ്റെ വരെ ഒഴുകിയാൽ അതേ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട തലമുറകളുമായി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് നിന്നെ മഹത്വപ്പെടുത്തുവാൻ, നീ ചെയ്ത നന്മകളെ ഓർത്ത് അവർ നന്ദിയുള്ളവരായി ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവാ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവാ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. യഹോവാ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ, ആമേൻ. യഹോവയായ കർത്താവ് തൻ്റെ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ കാക്കുമാറാകട്ടെ. യഹോവയായ കർത്താവ് തൻ്റെ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിച്ച് സിയോനിൽ നിന്ന് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.
യഹോവയായ ദൈവം തൻ്റെ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് സിയോനിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഒരു വിശുദ്ധ കുടുംബം കൂടെ ഇന്ന് ഉടലെടുത്തിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ കുഞ്ഞുങ്ങളുടെ ജനന സമയം മുതൽ ദൈവം ഇത്രത്തോളം അവരെ കൊണ്ടുവന്നു. അവരുടെ വിവാഹം ഇന്ന് മംഗളകരമായി കർത്താവെ വചനപ്രകാരം നിന്റെ ദാസനായ ശുശ്രൂഷ നിർവഹിക്കുവാൻ അവിടുന്ന് ഇടയാക്കിയത് കൊണ്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. മുൻപ് അവർ പോയിട്ടില്ലാത്ത വഴികൾ കൂടെ അവർ യാത്ര തുടരുന്നു. വലിയവനായിരിക്കും ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ കുടുംബജീവിതത്തിൽ, യാത്രയിൽ അവിടുത്തെ സാന്നിധ്യത്തോടുകൂടെ അവരുടെ യാത്ര തുടരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കണമേ. അവരുടെ വിശ്വാസ ജീവിത പടകളിൽ അനേക ഓളങ്ങളും തിരമാലകളും അടിക്കുമ്പോൾ കർത്താവെ തകർന്നു പോകാൻ ഇടവരാതെ ആ ജീവിത പടകിൽ നിന്റെ സാന്നിധ്യത്തോടുകൂടെ അവരുടെ ജീവിതം നയിച്ച് ഞങ്ങളുടെ കുടുംബജീവിതം, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ചതുപോലെ അബ്രഹാമിനോട് സാറായെയും ഇസാക്കിനോട് റിബേക്കയെയും യാക്കോബിനോടുകൂടെ റാഹേലിനെയും അക്കിലാവോടുകൂടെ പ്രസ്കിനെയും രൂത്തിനോടുകൂടെ ബോവസിനെയും യോജിപ്പിച്ചവനായ ദൈവമേ, അവിടുന്ന് ഇവരെ യോജിപ്പിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പുലവർ തുടങ്ങുന്ന കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട് അവരുടെ മാതാപിതാക്കൾക്ക് അനുഗ്രഹമായിരിക്കാൻ, അവരുടെ സഭയ്ക്ക് അനുഗ്രഹമായിരിക്കാൻ, അവർ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന മിഷണറി കുടുംബമായി മാറുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ സഹായിക്കുകയും അവരെ നടത്തുകയും ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പിതാക്കന്മാരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ചതുപോലെ ഇവരുടെ കുടുംബജീവിതത്തെയും അനുഗ്രഹിക്കുമാറാകണമേ. ആകാശത്തിലെ മഞ്ഞ് അവരുടെ മേൽ പൊഴിഞ്ഞ് അവരെ സഹായിക്കണമേ. ഭൂമിയിലെ നന്മകൾ അവർക്ക് നൽകി അവരെ ആദരിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, തിരുമുഖം അവരുടെ മേൽ പ്രകാശിപ്പിച്ച് അവർക്ക് തലമുറകളെ നൽകി ആ തലമുറകളെയും ദൈവസല്ലവരെ ആദായപ്പെടുത്തി അവർക്ക് ഒരുമിച്ച് കാണുവാനൊക്കെയുള്ള നല്ല അവസരങ്ങളിലേക്ക് ഈ കുടുംബത്തെ അവിടുന്ന് കർത്താവെ നടത്തുമാറാകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്റെ ദാസന്മാരാകട്ടെ ഞങ്ങൾ ഞങ്ങളുടെ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ വിഷയമായി തീർന്നിരിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ പിതാവേ. ദയവായിരിക്കാം. ഈ സമയത്ത് രജിസ്റ്ററിൽ വധുവരന്മാർ സൈൻ ചെയ്യുന്ന സമയമാണ്. കൊയറ് ഒരു ഗാനം ആലപിക്കും. ദയവായി ഈ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുവാനായിട്ട് സാക്ഷികളായിട്ട് ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവർ കൂടെ മുൻപോട്ട് കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. David and Simeon. Snake in me.
ദൈവത്തിൻ്റെ വചനപ്രകാരം ഉഭയസമ്മതത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു, രാജ്യത്തിൻ്റെ നിയമപ്രകാരം രജിസ്റ്ററിൽ ഒപ്പുവെച്ചു. മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടും ദൈവസഭയുടെ പ്രാർത്ഥനയോടും കൂടെ ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നിരിക്കുന്നുവെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ സഭയെ അറിയിക്കുന്നു. മിസ്റ്റർ ആൻഡ് മിസ്സസ് ഡേവിഡ് എന്ന് ഇന്നു മുതൽ അവരറിയപ്പെടും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദയവായി ദൈവസന്നിധിയിൽ ഇരുന്നാലും ഇപ്പുറത്ത് ദാനിയേലും ജൂലിയും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ഉഭയസമ്മതത്തിൻ്റെ പദങ്ങൾ ഏറ്റുപറഞ്ഞു, രാജ്യത്തിൻ്റെ നിയമപ്രകാരം വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെച്ചു. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നിരിക്കുന്നതിനാൽ ഇന്നു മുതൽ അവരൊരു കുടുംബം, മിസ്റ്റർ ആൻഡ് മിസ്സസ് ഡാനിയേൽ എന്ന പേരിൽ അറിയപ്പെടുമെന്ന് ഞാൻ സഭയെ അറിയിക്കട്ടെ. ആ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് ആദ്യത്തെ ഓഫറിങ്ങും വാങ്ങിച്ചു കഴിഞ്ഞു. അവരുടെ കുടുംബജീവിതത്തിൻ്റെ ഒന്നാമത്തെ എക്സ്പെൻസ് ഒരു ഫോട്ടോ സ്റ്റുഡിയോയിലോ തീരത്താഴോട്ട് പോയാൽ കള്ളിഷാപ്പിലോ അല്ലെങ്കിൽ ഒരു സിനിമ തിയേറ്ററിലോ മുടക്കാതെ നിങ്ങളുടെ ഒന്നാമത്തെ എക്സ്പെൻസ് ദൈവസന്നിധിയിൽ കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറായെങ്കിൽ എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷാമമില്ലാതെ കർത്താവ് നിങ്ങളെ നടത്തട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. ഈ സമയത്ത് പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് ഫെലോഷിപ്പിൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് പ്രിയ കുഞ്ഞുങ്ങൾക്ക് കൈമാറുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നു. അനുഗ്രഹിതമായ വിവാഹ ശുശ്രൂഷ നടക്കുവാൻ സർവശക്തനായിരിക്കുന്ന കർത്താവ് കൃപ ചെയ്തു. ദൈവകൃപയുള്ള രണ്ട് കുടുംബങ്ങൾ കൂടെ ഭൂമിയിൽ നിന്ന് പിറക്കുവാൻ ഇടവരുത്തിയ സർവശക്തനായിരിക്കുന്ന ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിക്കുകയാണ്. ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നുമൊക്കെ പല പ്രിയപ്പെട്ടവരും കടന്നു വരുവാനിടയായി. അവരെയൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഡേവിഡിൻ്റെയും ഡാനിയലിൻ്റെയും സഹോദര കുടുംബങ്ങൾ അമേരിക്കയിൽ നിന്ന് യാത്ര ചെയ്ത് കടന്നു വന്നു. കർത്താവ് ആ കുടുംബങ്ങളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഫെലിസിറ്റേഷൻ ഉള്ളതായിരിക്കുന്ന സമയമാണിപ്പോൾ. പാസ്റ്റർ രാജൻ എബ്രഹാം, പാസ്റ്റർ പൗലോസ് എം കെ, പാസ്റ്റർ ബിജു ആന്റണി കുട്ടിക്കോണം ഐ പി സിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഉള്ള ഒരു പ്രിയപ്പെട്ട വ്യക്തി. ഓക്കെ, കുറ്റിക്കോണത്ത് നിന്ന് ബ്രദർ റോയ് പാറവിള, അതോടൊപ്പം തന്നെ റെവറൻഡ് ഫാദർ അലക്സ് ഗീവർഗീസ് വെട്ടിക്കുന്നേൽ. ഈ പ്രിയപ്പെട്ടവരിപ്പോൾ മുൻപോട്ട് കടന്നു വരികയും ഫെലിസിറ്റേഷൻ അറിയിക്കുകയും ചെയ്യുന്നതാണ്. ഹാർവേഴ്സ് ചർച്ച് ഓഫ് ഗോഡിൽ പ്രിയ സഹോദരന്മാരായിരിക്കുന്ന ഡേവിഡും ഡാനിയലും സംബന്ധിക്കുന്നു, അവർ ദൈവസഭയുടെ അനുഗ്രഹീതരായ അംഗങ്ങളാണ്. ഈ സമയത്ത് ഡാളസിലുള്ള ഹാർവേഴ്സ് ചർച്ച് ഓഫ് ഗോഡിന്റെ സീനിയർ ഫാസ്റ്റർ എന്ന നിലയിൽ ബോർഡ് മെമ്പേഴ്സ്, കൗൺസിൽ, ദൈവസഭാ ജനങ്ങൾ, അതോടൊപ്പം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ ആശംസകളും എല്ലാ ആശീർവാദങ്ങളെയും പ്രിയ ഡേവിഡിനും കുടുംബത്തിനും പ്രിയ ഡാനിയലിനും കുടുംബത്തിനും നേരുന്നു. കർത്താവ് നിങ്ങളുടെ ക്രിസ്തീയ കുടുംബജീവിതത്തെ ക്രിസ്തുവിൽ ധന്യമാക്കി തീർക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പെരുവിളിച്ച പ്രിയപ്പെട്ടവർ ദയവായി വേഗത്തിൽ മുൻപോട്ട് കടന്നു വരുമാറാകണമേ. പാസ്റ്റർ പൗലോസ് എം കെ, പാസ്റ്റർ ബിജു ആന്റണി കുട്ടിക്കോണത്ത് നിന്ന്, ബ്രദർ റോയ്, കർത്താവിൻ്റെ അതി പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രതിയാലി പകൽക്കാലം വിശുദ്ധ വിവാഹ ഉടമ്പടിയോട് കൂടെ മൂന്ന് ഭവനങ്ങളുടെയും ക്ഷണപ്രകാരം കടന്നു വന്നിരിക്കുന്ന ചാരത്തിനും ദൂരത്തുമായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും, അപ്പോൾ തന്നെ വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠ ദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, ഇന്ന് പകൽക്കാലം ഈ വിശുദ്ധ വിവാഹ ശുശ്രൂഷ ലീഡ് ചെയ്ത ദൈവദാസനും അപ്പോൾ തന്നെ ശുശ്രൂഷിച്ച് വിവാഹം നടത്തിയ കർത്താവിൽ പ്രിയനും പ്രശസ്തനുമായ ദൈവദാസൻ എം എ വർഗീസ് പാസ്റ്റർക്കും, അപ്പോൾ തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ ദൗത്യം പെട്ടെന്ന് ഇവർക്ക് ഒരു ആശംസകൾ അറിയിക്കുക എന്നുള്ളതാണ്. ആമീൻ. സ്വർഗത്തിൽ ഒരു ക്രിസ്തീയ കുടുംബം കൂടെ ക്രിസ്തു സഭയോട് ചേർക്കപ്പെടുവാൻ, ഒന്നല്ല രണ്ട് കുടുംബം ചേർക്കപ്പെടുവാൻ ഞാൻ ദിവസം പറയാനിടയായാലോ. സർവകൃപാലുവായ ദൈവം അത് ചെയ്തു കൊടുത്തതിനാൽ, എല്ലാം മംഗളമായി നടത്തിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ പ്രിയ സിമി, പ്രിയ ഡേവിഡ്, അദ്ദേഹത്തിൻ്റെ അനുജൻ സഹോദരനും ജൂലി, ഇവർക്കും മംഗളാശംസ നേരുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. സഹിയോൻ ചർച്ച് ഗോതമംഗലത്തിൻ്റെ ബിഹാഫിൽ പ്രിയ സിമിക്കും ഡേവിഡിനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. അപ്പോൾ തന്നെ തൻ്റെ പ്രിയ സഹോദരനും ജൂലിക്കും മംഗളാശംസകളും നേരുന്നു. സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങളാൽ പ്രിയ പൈതങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അതോർത്ത് അവർക്ക് പ്രത്യേകം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവിധത്തിലുള്ള ആശംസകളും പ്രിയ മക്കൾക്ക് നേരുകയാണ്. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പാസ്റ്റർ രാജൻ എബ്രഹാമിന് പകരമായിട്ട് പാസ്റ്റർ ജോസഫ് സക്രിയ കൂടെ മുൻപോട്ട് വരുമല്ലോ. ബിജു, പാസ്റ്റർ ബിജു. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ. അധ്യക്ഷാലങ്കൃതമായിരിക്കുന്ന ഈ മാന്യ വിവാഹ ശുശ്രൂഷയെ ഓർത്ത് ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ ഈ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ ദൈവമായ കർത്താവ് എനിക്ക് നൽകിയ നല്ല സന്ദർഭത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് മകൾ ജൂലിയോടുള്ള ബന്ധത്തിലാണ് ഇന്ന് പകൽ ഇവിടെ ആശംസയ്ക്കായിട്ട് ഞാൻ നിൽക്കുന്നത്. പ്രിയ ജൂലിയുടെ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ മകൾ കോയമ്പത്തൂരിലെ പഠനത്തിനായി വന്ന നാൾ മുതലാണ് ആ കുടുംബവുമായി
ഒരു ആത്മീയ ബന്ധത്തിൽ മുന്നോട്ട് പോകുവാൻ കർത്താവ് ഇടയാക്കിയത്. എന്നാൽ ഞങ്ങൾ രണ്ട് കുടുംബങ്ങളും പുനലൂർ സെൻറ്ററിലുള്ളവരാണ്. ഒരു സെൻറ്ററിൽ കർത്താവിനെ ആരാധിക്കുന്ന കുടുംബങ്ങളാണ്. ജൂലിയുടെ കുടുംബം കുറ്റിക്കോണം സഭയോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ, ഞാൻ വട്ടമൺ സഭയോടുള്ള ബന്ധത്തിലും ഇപ്പോൾ തൊളിക്കോട് സഭയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഷാജി സോളമൻ പാസ്റ്ററെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. പുനലൂർ സെൻറ്ററിൻ്റെ സഹ ശുശ്രൂഷ നിർവഹിക്കുന്ന പാസ്റ്റർ ബിജു ടി ഫിലിപ്പ് അവരോട് ഒരുമിച്ച് ഇന്ന് പകലായിരിക്കുന്നതിലും കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ മകൾ ശുശ്രൂഷ നിർവഹിക്കുവാൻ ഇവിടെ കാർമ്മികത്വം വഹിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എം എ വർഗീസ് അവരുടെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മറ്റ് ദൈവദാസന്മാരെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. രണ്ട് കുടുംബങ്ങൾ ഇന്ന് ഉപയസമയം ചെയ്ത് ഈ ഭൂമിയിൽ ഉരുവാകുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. പ്രത്യേകിച്ച് മകൾ ജോലിയെക്കുറിച്ച് പറയുമ്പോൾ, ഇപ്പോഴും കോയമ്പത്തൂർ തന്നെ പഠനം തുടരുകയാണ്, പഠനം പൂർത്തിയാക്കിയിട്ടില്ല. വളരെ ഞങ്ങളുടെ സഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു യുവതിയായി ഞങ്ങളുടെ സഭയുടെ എല്ലാ ആത്മീക കാര്യങ്ങളിലും സജീവമായി പങ്കെടുക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, യൂത്ത് മീറ്റിങ്ങുകളിൽ സഹകരിക്കുവാനൊക്കെ പ്രിയ മകളെ കർത്താവ് സഹായിച്ചു. അത് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരു മുഖം പ്രിയ മകൾക്ക് കർത്താവ് കൊടുത്തിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. ഈ കാലഘട്ടത്തിൽ തകരുന്ന പല കുടുംബങ്ങളുടെയും നടുവിൽ ഇന്നിവിടെ കേട്ട ദൈവത്തിൻ്റെ വചനപ്രകാരം മാതൃകയുള്ള, അനുഗ്രഹിക്കപ്പെട്ട, അനേകർ നോക്കി പഠിക്കുവാൻ കഴിയുന്ന നല്ല മാതൃക മുന്നോട്ട് വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു അനുഗ്രഹ കുടുംബമായി മാറട്ടെ ഡാനിയൽ ജൂലിയുടെ കുടുംബമെന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഒരു കുടുംബത്തെ മാത്രം ആശംസ അറിയിക്കുവാൻ സാധ്യമല്ലല്ലോ. ഡേവിഡ് സിമ്മി കുടുംബം, അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇരു കുടുംബങ്ങളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെയും കുടുംബത്തിൻ്റെയും ഞാൻ ശുശ്രൂഷിക്കുന്ന ഐ പി സി കാർമൽ സൂളൂർ കോയമ്പത്തൂർ ചർച്ചിൻ്റെയും എല്ലാവിധമായ ആശംസകളും അനുഗ്രഹങ്ങളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബ്രദർ റോയ്, ദൈവത്തിൻ്റെ സ്തോത്രം. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ദൈവദാസന്മാർ, സദസ്സിലായിരിക്കുന്ന പ്രിയപ്പെട്ട സഭാജനങ്ങൾ, സഹോദരങ്ങൾ, ശാസനം സ്വീകരിച്ചു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവദനത്തെ അറിയിക്കുന്നു. ഞാനിവിടെ ആയിരിക്കുന്ന കുറ്റിക്കോണം ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ പ്രതിനിധിയായിട്ടാണ്. ജൂലിയെ സംബന്ധിച്ചിടത്തോളം, ജൂലിയുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ് കുറ്റിക്കോണം ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയ്ക്ക്. എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നു. ദൈവം നല്ല ഒരു കുടുംബജീവിതം ജൂലിക്കും ദാനിയലിനും നൽകട്ടെ. അതുപോലൊപ്പം തന്നെ ഡേവിഡിനും സിമിക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. കുറ്റിക്കോണം ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെയും എല്ലാ കുടുംബങ്ങളുടെയും, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരുടെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞങ്ങളെ കുറ്റിക്കോണം ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ ഒരു ചെറിയ ഉപകാരം ഞങ്ങളുടെ ചെറിയ കുടുംബങ്ങൾക്ക് നൽകുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജോസഫ് സഖറിയ, ഇപ്പോൾ ബ്രദർ ബ്ലസ്സൻ ഏബ്രഹാം മുൻപോട്ട് കടന്നു വരികയും വോട്ട് ഓഫ് താങ്ക്സ് രേഖപ്പെടുത്തുകയും ചെയ്യും. അനന്തരമായിട്ട് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ തോമസ് മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. എന്നല്ലാതെ മുൻപ് അദ്ദേഹം പ്രിയ കുഞ്ഞുങ്ങളെ ഗ്രീറ്റ് ചെയ്യുവാനായിട്ട് ചില നിമിഷങ്ങൾ എടുക്കുന്നതായിരിക്കും. ഗുഡ് മോർണിംഗ്. My responsibility here today is to give vote of thanks, but before I go into that, David, Daniel, congratulations. You can breathe and relax now. All these months of planning and preparation have now paid off. To Julie and Simi, welcome to the family. We've been praying and waiting for this day for a long time. In the interest of time, I will be saying the vote of thanks on behalf of Julie's family, Simi's family, and on behalf of David and Daniel. First and foremost, I do want to thank God for allowing this day to happen. Regardless of
how much money we spend, regardless of all the planning and preparation. Without God's grace and presence here, none of this would have been possible. So we thank God for allowing this day to happen. We also want to thank our presiding minister, Pastor Abby Maman, for coming, accepting our invitation, and being here and presiding this ceremony today. And to Pastor M.A. Verghese, thank you for coming, accepting our invitation today. And we also want to thank the remaining pastors who also partook in this ceremony and allowed this to be a blessing today. We want to thank Adlex for allowing us to use this facility today. We want to thank Brother Lord St. Anthony and his team for being here today and accepting our invitation. Thank you for the harvest. Thank you for the Harvest Catering Group for preparing for the food today. And we want to thank Chandra Digitals for taking the photos and the pictures for this event. Thank you. We also want to thank the Christivia Media Team for providing the live stream for our friends and family who were not able to be here today. We thank you for being here today and accepting our invitation. Thank you for those who are still awake back home in the States watching this ceremony live. I'm sure it's really late, so thank you for that. Once again, on behalf of Simi's family, Julie's family, David and Daniel, a heartfelt thank you to all our friends, family, church members, and all the churches that were here today. We thank you for coming from near and far and blessing us with your presence. I do ask that you all continue to pray, even after everyone goes home, to continue to pray for David and Daniel and their families, so that way their lives would be successful. Once again, thank you. God bless you. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ എൻ്റെ സഹപഠനം സ്നേഹിതനുമായ പാസ്റ്റർ ജോയ് മാത്യുവിൻ്റെ രണ്ട് ആൺമക്കൾ ഡേവിഡ് ഡാനിയൽ ഇന്ന് വിവാഹിതരായി ആ ശുഭ നിമിഷങ്ങളിൽ പങ്കെടുക്കുവാൻ എനിക്കും ആയുസ്സും ആരോഗ്യവും അവസരവും തന്ന ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തും. പാസ്റ്റർ ജോയ് മാത്യുവും കുടുംബവും ഈ രാജ്യത്ത് നിന്ന് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഏതാണ്ട് രണ്ട് ദശാബ്ദങ്ങളിൽ ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ ഇറ്റാർസി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫെലോഷിപ്പ് ഓഫ് ദി പെന്റകോസ്റ്റൽ ചർച്ചസ് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യയുടെ ഭാഗമായി കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുവാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവം അവസരം നൽകി തന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കർത്താവിൻ്റെ ദാസൻ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തൃശ്ശൂരിൽ അനേക സന്ദർഭങ്ങളിൽ കടന്നു വരുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇന്ന് വിവാഹിതരായ ആൺമക്കൾ രണ്ടുപേരും അവരുടെ സിസ്റ്റേഴ്സ് രണ്ടുപേരും ഈ കുഞ്ഞുങ്ങളുടെ ബാല്യം മുതൽ ആ കുടുംബമായി ഞങ്ങളുടെ കുടുംബത്തിന് സഹകരിപ്പാനും ആത്മീയ ശുശ്രൂഷകളിൽ ഒരുമിച്ച് പങ്കുചേരുവാനും ദൈവം അവസരം നൽകി തന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ കുടുംബം വളരെ ശുഷ്കാന്തിയോടെ അത്യുത്സാഹത്തോടെ ഈ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ദൈവസേവ ചെയ്ത ഒരു മിഷണറി കുടുംബമാണ്. ഇപ്പോൾ അമേരിക്കയിൽ പാർക്കുന്നു എങ്കിലും തൻ്റെ മനസ്സും ആത്മാവും ഹൃദയവും എല്ലാം ഈ ഭാരതത്തിൻ്റെ മണ്ണിലാണ്. മിക്കപ്പോഴും ഞങ്ങൾ തമ്മിൽ ഫോണിലും ഒക്കെ ബന്ധപ്പെടുമ്പോഴും ഈ രാജ്യത്തെക്കുറിച്ചുള്ള ആത്മഭാരം ഞങ്ങൾക്ക് പങ്കിടുവാൻ ദൈവം അവസരം നൽകി തന്നിട്ടുണ്ട്. പ്രിയ മിഷണറി കുടുംബത്തിന് ദൈവം ദാനമായി കൊടുത്ത നാല് മക്കൾ വിശേഷിച്ച ഇന്ന് വിവാഹിതരായ കുഞ്ഞുങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇറ്റാർസി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദി ഫെലോഷിപ്പ് ഓഫ് ദി പെന്റകോസ്റ്റൽ ചർച്ചസ് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യയുടെ അഖിലേന്ത്യാ ചെയർമാൻ, വേൾഡ് പെന്റകോസ്റ്റൽ കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന
ഡോക്ടർ മാത്യു കെ തോമസിൻ്റെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും കേരളത്തിലെ സഭകളുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിശേഷാലുള്ള പ്രാർത്ഥനയും അഭിനന്ദനങ്ങളും. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച വാത്സല്യ മക്കളോട് ഈ തരുണത്തിൽ അറിയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. നിങ്ങളെല്ലാവരും ഈ അവസാന നിമിഷങ്ങളിൽ വളരെ ശാന്തരായി ഭക്തരായി ഇരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം വളരെ സന്തോഷിച്ചു. കോഴഞ്ചേരിയുടെ മണ്ണിലാണ് ഞാൻ ജനിച്ചത്. ദ മദർ ഓഫ് ഓൾ ക്രിസ്ത്യൻ കൺവെൻഷൻസ് ഇൻ ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന മാരാമൺ കൺവെൻഷൻ്റെ ഒരു പ്രത്യേകത അവസാനത്തെ ആശീർവാദം കഴിഞ്ഞതിന് ശേഷമേ എല്ലാവരും എഴുന്നേറ്റ് പോവുകയുള്ളൂ. എന്നാൽ പലപ്പോഴും നമ്മുടെയൊക്കെ കൺവെൻഷനിൽ കർത്തൃമേശ കഴിഞ്ഞാൽ ഉടനെ എഴുന്നേറ്റ് പോകുന്നൊരു സാഹചര്യമുണ്ട്. വിവാഹത്തിനും ചിലയിടങ്ങളിൽ അങ്ങനെ കാണാറുണ്ട്. എല്ലാവരും ശാന്തരായി ഭക്തരായി ഈ ശുശ്രൂഷയിൽ ആദിയോടന്തം സംബന്ധിച്ചതിലും എൻ്റെ ഹൃദയം നിങ്ങളെ കാണുമ്പോൾ സന്തോഷിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ആശീർവാദത്തോടെ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തും. ഏറിയ നാളുകളായി കർത്താവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രകാരം വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിവാഹം ഇന്നേ ദിവസം ഏറ്റവും മംഗളകരമായി അനുഗ്രഹപ്രദമായി തിരുക്കയ്യാൽ അവരെ യോജിപ്പിച്ച് രണ്ട് ഓരോ കുടുംബങ്ങളാക്കി അവരെ തീർത്ഥതിനായി നന്ദിയോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുവചനപ്രകാരം മാതൃകയുള്ള ഭക്തിയുള്ള കുടുംബജീവിതം നയിപ്പാൻ അവരെ ദൈവം സഹായിക്കുമാറാകണമേ. അവർ പോകേണ്ടുന്ന വഴി ദൈവം അവരെ കാണിച്ചു കൊടുക്കണമേ. ദൈവത്തിൻ്റെ ന്യായ പ്രമാണം വിട്ട് അവർ ഇടത്തോട്ടോ വലത്തോട്ടോ മാറുവാൻ ഇടയാകരുതേ. അവരെപ്പോഴും ശുഭമായിരിക്കാൻ സുഖമായിരിക്കാൻ അവർ കൃതാർത്ഥരായിരിക്കുവാൻ അവർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ സാധ്യമാകുവാൻ ദൈവം അവരെ വിശേഷാൽ വചനപ്രകാരം സഹായിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഭാവി തലമുറകളെ ദൈവം അവർക്ക് നൽകി ധന്യവും ശ്രേഷ്ഠവുമായ കുടുംബജീവിതം അവർക്ക് നൽകേണ്ടതിന് വിശേഷാൽ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ വിവാഹ ശുശ്രൂഷയിൽ വിവിധ നിരകളിൽ തങ്ങളുടെ ചുമതലകൾ നിർവഹിച്ച എല്ലാ കർത്തൃദാസന്മാരെയും ദൈവം വിശേഷാൽ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവിൽ തങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കുമാറാകണമേ. ഈ വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ കർത്താവേ, പല ദേശങ്ങളിൽ നിന്ന് ഭവനങ്ങളിൽ നിന്ന് യാത്ര പുറപ്പെട്ട് എല്ലാവരെയും ക്ഷേമത്തോടെ ഒരു കേടും ദോഷവും അനർത്ഥവും കൂടാതെ ഇവിടെ കൊണ്ടുവന്ന ദൈവം മടങ്ങിപ്പോകുമ്പോഴും അങ് കാത്തുകൊള്ളുമാറാകണമേ എന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മടങ്ങിപ്പോയി ദൈവം ഞങ്ങളെ ആക്കുന്ന ദേശങ്ങളിൽ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രയത്നിക്കുവാനും ഞങ്ങൾ ഒരുങ്ങുവാനും അനേകരെ ഒരുക്കുവാനും ദൈവരാജ്യത്തിന് വേണ്ടി അനേകരെ ഒരുക്കുവാനും ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മഹത്വം ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീകമായി ഈ വിവാഹ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും കരുതലും കാവലും നാം ഓരോരുത്തരോടും വിശിഷ്യ ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച വാത്സല്യ കുഞ്ഞുങ്ങളോടും കൂടെ ഇപ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേഘത്തിലെ വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വരേണമേ. പ്രൈസ് ഗോഡ്. ഈ സമയത്ത് കോതമംഗലം സഹിയോൻ ഐ പി സി സഭയുടെ ഒരു ഉപഹാരം കൈമാറുവാനായിട്ട് പ്രിയപ്പെട്ടവർ ആഗ്രഹിക്കുന്നു. ബന്ധപ്പെട്ടവർ അതിനായിട്ട് ദയവായി മുൻപോട്ട് കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു.
കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ആഹാരം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ബഫേ സിസ്റ്റമാണ്. ഫ്രണ്ടിൽ സ്റ്റാർട്ടറും അതിനുശേഷം മെയിൻ കോഴ്സും ഉണ്ട്. നിങ്ങൾക്ക് അതിൽ പങ്കുചേരുവാൻ കഴിയും. ഇപ്പോൾ കർത്താവിൻ്റെ ദാസന്മാർ ഒരുമിച്ച് ചേർന്ന് വേദിയിലും സദസ്സിലുമുള്ളതായിരിക്കുന്ന ദൈവദാസന്മാർ, പാസ്റ്റേഴ്സ്, മിനിസ്റ്റേഴ്സ്, ദയവായിട്ട് സ്റ്റേജിലേക്ക് വരിക. ഒരു ഫോട്ടോ വധുവരന്മാർക്കോടൊപ്പം എടുക്കുന്നതായിരിക്കും. അതിനുശേഷം ഫാമിലി മെമ്പേഴ്സ്, ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ്, പേരൻസ്, സഹോദരങ്ങൾ മുൻപോട്ട് കടന്നു വന്ന് നിങ്ങൾക്ക് ഒരു ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഐ പി സി സഹിയോൻ ചർച്ചിൻ്റെ ഉപഹാരം ഇപ്പോൾ നൽകുവാനായിട്ട് പ്രിയ ബ്രദർ കടന്നു വരുന്നു. ഇപ്പോൾ മാതാപിതാക്കൾ ദയവായി മുൻപോട്ട് കടന്നു വരികയും കുഞ്ഞുങ്ങൾക്ക് കരം കൊടുത്ത് അവരെ സ്വീകരിക്കുകയും ചെയ്യാവുന്നതാണ്. മാതാപിതാക്കൾ സദസ്സിലുള്ള ദേവദാസന്മാർ, പാസ്റ്റർ പ്രകാശ് മാത്യു തുടങ്ങിയവർ ദയവായി മുൻപോട്ട് വരണമേ.
ഒരുക്കപ്പെട്ടിരിക്കുന്ന ആഹാരപദാർത്ഥങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷ ഇത്രത്തോളം അനുഗ്രഹമാക്കിയ കൃപയ്ക്കായി സ്തോത്രം. ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന ആഹാരപദാർത്ഥങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ വിരുന്ന് ഞങ്ങൾ അനുഭവിക്കുമ്പോൾ അതിനെ ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച് നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ഗോഡ്. യു ആർ ഡിസ്മിസ്ഡ്. ദയവായിട്ട് ദൈവദാസന്മാർ മുൻപോട്ട് വരണം. വധുവരന്മാരോടൊപ്പം നമുക്ക് ഒരു ഫോട്ടോ ഇവിടെ സെക്ഷനുണ്ട്. ഭക്ഷണം കഴിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ഡൈനിങ് ടേബിൾ അവിടെ ഒരുക്കിയിരിക്കുന്നത് കാല് തട്ടി പല ചില ടേബിളുകൾ വഴുതി വീഴാനിടയായി. ഭക്ഷണം കഴിക്കുമ്പോൾ ദയവായി ശ്രദ്ധിച്ചാട്ട് അങ്ങനെയുള്ള അനർത്ഥങ്ങൾ വരാതെ മേശ വീണ് പോകാതെ ശ്രദ്ധിച്ചാൽ. സഹോദരങ്ങൾ ദയവായിട്ട്, അതായത് ഡേവിഡിൻ്റെയും ഡാനിയലിൻ്റെയും സിമിയുടെയും ജൂലിയുടെയും സഹോദരങ്ങൾ ദയവായി ഈ സ്റ്റേജിലേക്ക് വരുമാറാകണമേ. ഫോട്ടോ വയ്ക്കാം. അവരുടെ പേരൻസ്, ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ്. Thank you.
ദയവായിട്ട് സഹോദരങ്ങൾ ഒന്ന് കടന്നു വരണമേ ക്വിക്കായിട്ട്. നിതിൻ ഫാമിലി, ബ്ലസൻ ഫാമിലി, പ്ലീസ് പ്ലീസ് ഒന്ന് നിന്നാട്ടെ, നിങ്ങളൊന്ന് നിന്നാട്ടെ പ്ലീസ്. സിമിയുടെ ബ്രദർ സാം, ജൂലിയുടെ സഹോദരിമാരും, പാസ്റ്റർ ജോയി മാത്യുവിന്റെ സഹോദര കുടുംബങ്ങൾ കൂടെ ഈ സ്റ്റേജിലേക്ക് വരണമെന്ന് ഓർപ്പിക്കുന്നു. Thank you.
tested like a covenant of old. Your love is enduring beyond my lips. Your praise will ever be on my lips, ever be on my lips. You father the orphan, your kindness makes us whole. And you shoulder our weakness, and your strength becomes our own. Now you're making me like you, clothing me in white, bringing beauty from ashes. For you will have your bride, free of all her guilt, rid of all her shame, and known by her true name. And it's why I sing your praise with. Thank you.
over the mountains and the sea. Your river runs with love for me, and I will open up my heart and let the healer set me free. I'm happy to be in the truth, and I will daily lift my hands, for I will always sing of when your love came down. I can sing your love. Happy to be in the truth, and I will daily lift my hands, for I will always sing of when your love came down. Yeah, I can sing of your love forever. I can sing of your love forever. I can sing of your love forever. I can sing of your love. When the world has seen the lights, they will.